വചനം കേൾക്കാൻ ഒരുമിച്ച് കൂടുമ്പോൾ അതിശക്തമായ ദൈവപ്രവൃത്തികൾ നടക്കുന്നതിന് ആഗ്രഹിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാം വിശ്വസിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹിക്കുകയും ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏറ്റുപറയുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവിനെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കണം. ഓരോ ദിവസവും കർത്താവിൻ്റെ ഇടപെടലുകൾ അനുഭവിക്കാൻ ആഗ്രഹിക്കണം. ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്ക ഹൃദയത്തോടെ ആഗ്രഹിക്കണം. പറഞ്ഞു ഹല്ലേലൂയ. ഇപ്പൊ ധ്യാന കേന്ദ്രത്തിലെ ഒരു പാവപ്പെട്ട മധ്യസ്ഥ പ്രാർത്ഥനക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ പുറകിൽ നിൽക്കുമ്പോൾ ഞാൻ അവിചാരിതമായിട്ട് കേട്ടതാണ്. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, കണ്ണ് നിറഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുപൂർത്തി നിന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, മോശം വിളിച്ചപ്പോൾ നീ ഇറങ്ങി വന്നില്ലേ, ഞാൻ വിളിക്കുമ്പോഴും നീ വരണേ. ഏലിയാ വിളിച്ചപ്പോൾ നീ ഇറങ്ങി വന്നില്ലേ, കർത്താവേ ഞാൻ വിളി പാവപ്പെട്ടവൻ വിളിക്കുമ്പോഴും നീ ഇറങ്ങി വരണേ. സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയം തകർന്നുപോയി. അതായത് ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക് വേണ്ടി അതിശക്തമായിട്ട് ഒരു സാധാരണ മനുഷ്യൻ വളരെ ലളിതമായി ദൈവത്തിൻ്റെ മുമ്പിൽ ആ നിഷ്കളങ്ക ഹൃദയത്തോടെ വിളിക്കുകയാണ്. അങ്ങനെയുള്ള മനുഷ്യർ ദൈവത്തെ വിളിക്കുമ്പോൾ കർത്താവ് പ്രകടമായി ഇറങ്ങി വന്ന് ദൈവസാന്നിധ്യം വെളിപ്പെടുന്നത് കാണാൻ പറ്റും. പറഞ്ഞ് ഹല്ലേലൂയ. പറഞ്ഞ് ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ദൈവജനം, ഒരു വിശ്വാസ കൂട്ടായ്മ ആഗ്രഹിക്കേണ്ടത് നമ്മുടെ ദൈവം, വലിയവനായ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന, ഇടപെടുന്ന, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന, പ്രകടമായ, മൂർത്തമായ, നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന അനുഭവങ്ങൾക്ക് വേണ്ടി ദൈവജനം ആഗ്രഹിക്കണം. പറഞ്ഞ ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ കാനഡയിലെ സ്കാർബറോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു 450 യുവതി യുവാക്കന്മാർ ഒരുമിച്ച് ധ്യാനിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അവരോട് 3 ദിവസത്തെ ധ്യാനമുള്ളൂ. അപ്പം ഞാൻ അവരോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്, നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകടമായ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പം അവരങ്ങനെ, ആ ചെറുപ്പക്കാരാണ്, അവരിങ്ങനെ അതിനുവേണ്ടി ആഗ്രഹിച്ചു. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ടൈം ടേബിൾ ഇങ്ങനെയായിരുന്നു. ഞായറാഴ്ച ദിവസം ധ്യാനം തീരുകയാണ്. ഞായറാഴ്ച 4 മണി കൊണ്ട് ധ്യാനം അവസാനിപ്പിക്കുന്നു. ഞാൻ 5 മണിക്ക് എയർപോർട്ടിൽ നാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി എത്തണമെന്നാണ് കണക്ക് കൂട്ടിയത്. അതുകൊണ്ട് ഞാൻ 4 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയാൽ 5 മണിക്ക് 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ആ 1 മണിക്കൂർ കൊണ്ട് എനിക്ക് തിരിച്ചു വരാനുള്ള എയർപോർട്ടിൽ എത്താമെന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ രാവിലെ ടൈം ടേബിൾ ഇട്ടപ്പോൾ ഞാൻ ഇങ്ങനെ കണക്ക് കൂട്ടി, ഒരു ഉച്ച കഴിഞ്ഞിട്ട് 2:30 പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ അതൊരു 4 മണിയാകുമ്പോൾ തീരും. 4 മണിക്ക് എനിക്ക് പെട്ടെന്ന് ഇറങ്ങി ഓടുകയും ചെയ്യാം എന്ന് ഞാൻ ആലോചിച്ച് മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു. ഞായറാഴ്ച രാവിലെ ഒരു ഞാൻ ആ 3 ദിവസവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും, രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും ആ പള്ളിക്കകത്ത് മുഴുവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, പ്രകടമായ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആരാധന വെച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് 2:30. അപ്പം ഞാൻ ബ്രദറിനെ കോൾസമ്മതാനെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ നമുക്ക് ആരാധന ഇപ്പോൾ തുടങ്ങണം. ബ്രദർ റെഡിയായിരുന്നു, ഇപ്പോൾ ആരാധന. അപ്പോൾ ബ്രദർ ഇങ്ങനെ, അതായത് ഉച്ച കഴിഞ്ഞല്ലേ ആരാധന. ഞാൻ പറഞ്ഞല്ല, ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്, അതുകൊണ്ട് നമുക്കിനി വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ ഒരു പ്രായോഗിക പ്രശ്നം ഉണ്ടായി, അതായത് ഉച്ചയ്ക്ക് 1 മണിക്ക് ലഞ്ചുണ്ട്. അപ്പോൾ ഈ ആരാധന തുടങ്ങിയാൽ, ഈ ആരാധന സമയത്ത് തീർന്നില്ലെങ്കിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് കുട്ടികളെ വിടാൻ പറ്റില്ല. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് നല്ല ചിക്കൻ ബിരിയാണിയാണ് പിള്ളേർക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. 450 ചെറുപ്പക്കാർ നല്ല ചൂടോടിരിക്കുന്ന ചിക്കൻ ബിരിയാണി, അതൊരു 11:30 കഴിഞ്ഞപ്പോൾ തന്നെ ബിരിയാണി എത്തി. അപ്പോൾ ഒരു പ്രായോഗിക പ്രശ്നം, ഈ ആരാധന എന്തെങ്കിലും കാരണവശാൽ നീണ്ടുപോയാൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സമയമാകുമ്പോൾ അവർ അസ്വസ്ഥരാകുമോ എന്ന് ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ ഈ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് വേണോ, പരിശുദ്ധാത്മാവിനെ വേണോ ബിരിയാണി വേണോ? അപ്പോൾ അവരൊന്നടക്കം മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ മതി. ഞാൻ പറഞ്ഞു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ചിലപ്പോൾ ഒരു 2:30, 3:30, 4:00 ഒക്കെ ആയ കുഴപ്പമുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, അത് കുഴപ്പമില്ല. പക്ഷെ അപ്പോഴേക്കും കമ്മിറ്റിക്കാരിടപെട്ടു. കമ്മിറ്റിക്കാർ വലിയ ആളുകളുണ്ടല്ലോ,
അവര് വന്നിട്ട് പറഞ്ഞു അത് പറ്റില്ല അച്ഛാ അത് പറ്റില്ല കാരണം ഈ ബിരിയാണി നല്ല ചൂടോടുകൂടി പാക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അത് അഴുകായി പോകും ഇത്രയും നേരം വെച്ചിരുന്നാൽ അപ്പൊ ഞാൻ ചെറുപ്പക്കാരനോട് പറഞ്ഞു ബിരിയാണി അഴുക്കായി പോകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇത് കഴിയുമ്പോൾ ബിരിയാണി വളിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ ഇന്ത്യയിലല്ല കാനഡയിലാണ് നമ്മുടെ പിള്ളേരൊക്കെയാണ് ചിലപ്പോൾ കേട്ടത് അപ്പൊ ആ ഒരു ഭയം എനിക്കുണ്ട് അതായത് കുട്ടികൾ എങ്ങനെ പ്രതികരിക്കുന്ന എനിക്ക് അറിഞ്ഞുകൊണ്ടല്ല അപ്പൊ അവർ ഒന്നുടനെ എന്നോട് പറഞ്ഞു അച്ഛാ ഞങ്ങൾക്ക് അച്ഛൻ ബിരിയാണിയുടെ കാര്യം പറഞ്ഞേക്കുക ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ മതി അപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാന് അന്ന് ആരാധന 11:30 കഴിയുമ്പോൾ ആരാധന തുടങ്ങി എന്റെ ഉള്ളെല്ലാം ആത്മാവ് മാറ്റിക്കഴിഞ്ഞു അത് റീഷെഡ്യൂളായി അപ്പൊ ആരാധന തുടങ്ങി ആ ആരാധന അവസാനിക്കുമ്പോഴേക്കും ഏതാണ്ട് 3:30 കഴിഞ്ഞു ആരാധന തീരുമ്പോഴേക്കും പ്രകടമായ ദൈവത്തിന്റെ സാന്നിധ്യം അതിശക്തമായ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു ചെറുപ്പക്കാരെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എനിക്ക് നിങ്ങളോട് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത വിധത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ കാണുകയാണ് അത് ചെറുപ്പക്കാര് ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞിട്ട് ഓരോരുത്തർ വന്ന് ദൈവാത്മാവിനെ സ്വീകരിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു ആരാധിക്കുന്നു ഞാൻ പറയാൻ വന്നത് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുകയാണ് ഒരു ചെറുപ്പക്കാരൻ ഈ പള്ളിയുടെ മധ്യഭാഗത്ത് നിന്ന് വലിയ ഒരു കൊടുങ്കാറ്റ് അടിച്ച് തെറിപ്പിച്ചാൽ അങ്ങനെ ഇരിക്കും അതുപോലെ തെറിച്ച് മുന്നിലേക്ക് വരുന്നു ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ വന്ന് ഇങ്ങനെ കമിഴ്ന്നടിച്ച് വീണ് കിടക്കുന്നു ഇപ്പൊ വോളന്റിയേഴ്സ് അവനെ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു അവനെ തുടങ്ങ അവനോട് കിടന്നിട്ട് തോന്നും കുറച്ചു നേരം അവനിങ്ങനെ കടന്ന് ഒരുപാട് നേരം അവൻ അങ്ങനെ കടന്ന് കരഞ്ഞു കരഞ്ഞിട്ട് അവിടുന്ന് അവൻ എഴുന്നേറ്റ് പുറകിലേക്ക് പോയിട്ട് ഈ ബെഞ്ചിന്റെ പുറത്ത് കയറി നിന്ന് സ്തുതിക്കാൻ തുടങ്ങി അപ്പൊ വോളന്റിയേഴ്സ് അവനെ ബെഞ്ചിന്റെ പുറത്ത് നിന്ന് ഇറക്കാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു അവനെ ഇറക്കരുത് അവ സ്തുതിച്ചോട്ടെ നിങ്ങൾ അവനെ വെറുതെ വിടുക അപ്പൊ ഈ ആരാധനയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് ചെറുപ്പക്കാര് തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ പറയുക നിങ്ങൾ ദൈവത്തെ അനുഭവിച്ചോ അങ്ങനെയാണെങ്കിൽ വന്ന് പറയാൻ പറഞ്ഞു ഓരോരുത്തരായിട്ട് വന്ന് പറയാൻ തുടങ്ങി 4 മണിക്ക് പോകണ്ട ഞാൻ 5 മണിയായിട്ട് പോകാൻ പറ്റാതിരിക്കുകയാണ് അപ്പൊ വെപ്രാളപ്പെട്ട് 1 മണിക്കൂർ നേരത്തെ എയർപോർട്ടിൽ ചെല്ലാന്ന് ഓർത്താണ് 5 മണിക്ക് ഞാൻ ചെല്ലാന്ന് വിചാരിച്ചത് പക്ഷെ പോകാൻ പറ്റുന്നില്ല ഈ ചെറുപ്പക്കാരൻ ഈ കാറ്റടിച്ച് കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ അവനിങ്ങനെ സ്റ്റേജിലേക്ക് വന്നു മൈക്ക് എടുത്തു അവനിങ്ങനെ ഉറക്കെ പറഞ്ഞു അച്ഛനിങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മോശ കൈ നീട്ടി കടല് രണ്ടായി ഞാൻ അച്ഛൻ്റെ പ്രസംഗം കേൾക്കും എനിക്കത് ഇഷ്ടക്കേടൊന്നുമില്ല പക്ഷെ അച്ഛൻ പറയുന്ന ഈ വിശദാംശങ്ങൾ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കൈ നീട്ടി കടല് രണ്ടായി ഞാനത് വിശ്വസിക്കുന്നില്ല അവൻ പറയുകയാണ് അച്ഛൻ പറയുന്നു ഏലിയ കൈ ഉയർത്തി അഗ്നി ഇറങ്ങി ഏലിയ കൈ ഉയർത്തി വരെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അഗ്നി ഇറങ്ങി ഞാൻ അത് ആ വിശദാംശം ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോ ഇവൻ പറയുകയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചില വിശദാംശങ്ങളിൽ എനിക്ക് വിശ്വാസമില്ല എന്നിട്ട് അവൻ പറയുകയാണ് വെച്ചാ എനിക്കൊരു കുംഭസാരവും കുറ്റസമ്മതവും നടത്താനുണ്ട് ഞാനിനി ഒരിക്കലും ദൈവം വരും എന്ന് പറഞ്ഞാൽ സംശയിക്കില്ല എന്നിട്ട് അവൻ പറയാണ് മൈക്കിലൂടെ പറയാണ് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ 1250 എന്റെ പ്രായത്തിലുള്ള ചെറുപ്പക്കാരികളായ പെൺകുട്ടികളുടെ മുമ്പിൽ സുബോധത്തോടെ ഞാനൊരു കോമാളിയാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവൻ ചോദിക്കുകയാണ് അതായത് എന്റെ പ്രായത്തിലുള്ള 250 പെൺകുട്ടികളുടെ മുമ്പിൽ ഞാൻ ബോധപൂർവം ഒരു കോമാളിയാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യില്ല എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല പക്ഷെ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അച്ഛൻ പറഞ്ഞു പന്തക്രിസ്താദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു അപ്പോ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം ആകാശത്തു നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു ഞാൻ ആ വിശദാംശങ്ങൾ വിശ്വസിച്ചിരുന്ന ആളല്ല എന്നാൽ ഞാൻ ഇനി അത് സംശയിക്കത്തില്ല കാരണം കൊടുങ്കാറ്റടിക്കും എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റടിക്കും അങ്ങനെ കാറ്റടിച്ചാണ് ഈ മധ്യഭാഗത്ത് നടുക്ക് ആൺകുട്ടികളുടെ ഇടയില് വളരെ ലജ്ജാപൂർവം വളരെ പ്രാർത്ഥിക്കാൻ മടിയോടെ ഇരുന്ന ഞാൻ കാറ്റടിച്ചത് കൊണ്ടാണ് അവിടുന്ന് നേരെ വന്ന് കുർബാനയുടെ മുമ്പിൽ കമിഴ്ന്ന് കിടന്നത് എന്നെ ഒരു കാറ്റടിച്ച് പൊക്കി അവൻ പറയാണ് എന്നിട്ട് അവൻ പറയാണ് അത് കഴിയുമ്പോൾ ഒരു കാറ്റെന്നെ അടിച്ച് ബെഞ്ചിന്റെ മുകളിൽ കയറ്റി എന്റെ ഉള്ളിൽ ഞാൻ ചിന്തിക്കുന്നുണ്ട് മനുഷ്യനെ കാണുന്നുണ്ട്
നാണക്കേടാണ്. പക്ഷെ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല, എനിക്ക് എന്റെ യേശുവിനെ ആരാധിക്കുന്നത് നിർത്താൻ പറ്റുന്നില്ല. അവൻ പറയുകയാണ്, എഴുതപ്പെട്ട വചനത്തിൽ ദൈവമായ കർത്താവ് അരളി ചെയ്ത ഒരു കാര്യവും ഞാൻ ഇനി സംശയിക്കത്തില്ല എന്ന് പറയാനാണ് ഞാൻ ഈ സാക്ഷ്യം നിങ്ങളോട് പറയുന്നത്. പറഞ്ഞ ഹല്ലേലൂയാ. അതായത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രകടമായ എഴുതപ്പെട്ട വിശദാംശങ്ങൾ, ബൈബിളിൽ ചില കാര്യങ്ങൾ പറയുന്നു, അത് ആലങ്കാരിക അർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല. അതൊക്കെ ഒരു ജനതയുടെ ജീവിത പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും ആ ജനത ദൈവത്തെ മൂർത്തമായും പ്രകടമായും അനുഭവിച്ചതിൻ്റെ സാക്ഷ്യങ്ങളാണ്. അത് കെട്ടുകഥകളല്ല. ആരോ തങ്ങളുടെ ഒഴിവു നേരത്തിൽ മനസ്സിൽ കണ്ട ഭാവനകളോ പ്രമകൽപ്പനകളോ കിനാവുകളോ സങ്കല്പങ്ങളോ അല്ല ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഇത് ഒരു ജനതയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ദുഷ്കരമായ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലത്ത് തങ്ങളുടെ ദൈവം അവരുടെ ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നതിൻ്റെ രേഖാചിത്രങ്ങളാണ്, കുറിപ്പുകളാണ്. അത് എഴുതി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെറ്റേഴ്സ് നമുക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് എഴുതപ്പെട്ട വചനം ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചതാണ്, ദൈവമനുഷ്യർ പരിശുദ്ധാത്മാവിൽ സംസാരിച്ചതാണ്, കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് ഒരുമിച്ച് കൂട്ടുകയും ചെയ്തതാണ്. വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മൾ ദൈവവചനത്തിന്റെ മുമ്പിൽ അത്രയും ഭക്തിയോടും അത്രയും ബഹുമാനത്തോടും അത്രയും എളിമയോടും കൂടി ഇരിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ സംസാരിക്കും. ഞാൻ പറഞ്ഞ ഒരു വാക്ക് ഞാൻ പറഞ്ഞിരുന്നു, എന്താണത്? വെളിപാട്. എന്താണത്? വെളിപാട്. അറിവല്ലത്, വെളിപാട്. അപ്പൊ ഈ വചനത്തിൽ നിന്ന് വരുന്ന വെളിപാടുകളാണ് നമ്മളെ ജീവിക്കാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അത്രയും ഗൗരവത്തോടെ ദൈവത്തിന്റെ വചനത്തെ ശ്രദ്ധിക്കണം. അവർക്ക് പറയാമോ ഹല്ലേലൂയാ? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ ഇതുപോലെ വചന ശുശ്രൂഷയ്ക്ക് കേട്ട് വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ആഗ്രഹിക്കണം, കർത്താവെ എന്നോട് സംസാരിക്കണമേ, എന്നോട് സംസാരിക്കണമേ എന്ന് ആഗ്രഹിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. കാരണം ഈ ജനതയ്ക്ക് വേണ്ട വാക്ക് ദൈവം സംസാരിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ഹൃദയത്തിൽ കേൾക്കാൻ പറ്റും. അപ്പൊ ആ ആഗ്രഹം നമുക്ക് വചന ശുശ്രൂഷയിൽ അതുണ്ടാവണം. ഇപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, നന്നായിട്ട് കരങ്ങൾ അടിച്ച് അതുപോലെ കീർത്തനങ്ങൾ പാടി തപ്പ് പൊട്ടി നൃത്തമാടി ദൈവത്തെ ദൈവജനം ആരാധിച്ചു. നമുക്ക് അങ്ങനെ ഒന്ന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നന്നായിട്ടൊന്ന് ഒന്ന് സ്വാതന്ത്ര്യത്തോടെ, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ഒന്ന് ഫ്രീ ആയിട്ട്, ചൂടൊക്കെയാണ്, ദൈവമൊക്കെ ഇളകുമ്പോൾ ചിലപ്പോൾ വേർക്കും, എന്നാലും വേണ്ടില്ല. നമുക്കൊന്നൊരു സ്വാതന്ത്ര്യത്തോടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതായത് ഇങ്ങനെ നമ്മൾ ആരാധിക്കുന്ന സമയത്ത് രോഗശാന്തികൾ പെട്ടെന്ന് 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 സംഭവിക്കും, വലിയ വലിയ ദൈവത്തിന്റെ പ്രവൃത്തികൾ സംഭവിക്കും. കഴിഞ്ഞ അധ്യയനത്തിന് കൈ ഒടിഞ്ഞ് അതിന്റെ ഫലമായിട്ട് പിന്നീട് കൈ ഉയർത്താൻ പറ്റാതെ ബാൻഡേജ് ഒക്കെ കെട്ടി ഇങ്ങനെ ഇരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആരാധനയുടെ സമയത്ത് അവൻ ബാൻഡേജ് എല്ലാം കളഞ്ഞിട്ട് ആ കൈ എല്ലാം ഫ്രീ ആയി. ഇതെല്ലാം ധ്യാനത്തിന് നമ്മൾ കാണുന്നതാണ്. അതായത് വേദനകൾ, രോഗങ്ങൾ, അസ്വസ്ഥതകൾ, പ്രയാസങ്ങൾ അല്ലെങ്കിൽ ആരാധിക്കുന്ന സമയത്ത് ടപ്പ് 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 അതെല്ലാം മാറിപ്പോകും. പറഞ്ഞേ ഹല്ലേലൂയാ. മുഴകളൊക്കെ ഇങ്ങനെ ആരാധന കഴിഞ്ഞ് നോക്കുമ്പോൾ മുഴ ഇരുന്ന സ്ഥലത്ത് മുഴ കാണാനില്ല, മുഴ കാണാനില്ല, അപ്രത്യക്ഷമാവും. അങ്ങനെയൊക്കെ സംഭവിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ദൈവത്തെ എല്ലാം മറന്ന് ആരാധിക്കണം. ഒറ്റ കാര്യമുള്ളൂ, ശരീരത്തെ മറക്കുന്നിടത്താണ് ആത്മാവ് ജ്വലിക്കാൻ പോകുന്നത്. എപ്പോഴും ശരീരത്തെ കുറിച്ച് കോൺഷ്യസ് ആവരുത്. അപ്പസ്തോലനായ പൗലോസ് പറയുന്നുണ്ട്, ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കണമെന്ന പറഞ്ഞു. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കണം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ശരീരത്തെ. അപ്പൊ നമ്മൾ കോൺഷ്യസ് ആവരുത്, അതായത് നമ്മൾ ചിന്തിക്കരുത്. ഇപ്പൊ ഞാൻ കോൺഷ്യസ് ആവുന്ന ഞാനിങ്ങനെ അനങ്ങുന്നത് ആടുന്നു നോക്കി, ആളുകൾ നോക്കുന്നുണ്ട്, ആരോഗ്യസ്ഥിമേന്ന് നോക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ കോൺഷ്യസ് ആയാൽ അപ്പൊ എന്റെ പ്രാർത്ഥന കട്ടായി. കോൺഷ്യസ് ആവേണ്ട കാര്യമില്ല. നമ്മൾ ആര് നമ്മളെ നോക്കിയാലും നമ്മൾ അതിനെ കുറിച്ച് ആ കോൺഷ്യസ് ആ ബോധം കളയണം. എന്നിട്ട് നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എവിടെ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്ന എല്ലാം മനുഷ്യൻ പരിസരം മറക്കണം, ഈ പരിസരത്തെ എല്ലാം മറക്കണം. അങ്ങനെ നമുക്കൊന്ന് നന്നായിട്ട് നല്ല ക്വാളിറ്റിയിൽ ആരാധിക്കാം. മനസ്സിലായോ? ചുമ്മാ പാടാൻ വേണ്ടി ഒരു പാട്ട് പാടുന്നു, കീബോർഡ് ചുമ്മാ അടിക്കാൻ വേണ്ടി കീബോർഡ് അടിക്കുക, അങ്ങനെയല്ല. നമുക്കങ്ങോട്ട് നന്നായിട്ട് നല്ല ക്വാളിറ്റിയിൽ ആരാധിക്കാം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും കണ്ണടച്ച് പരിസരം മറന്ന് ആ വലിയൊരു ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ ആഗ്രഹിച്ച് ശക്തമായിട്ട് നമുക്ക് ദൈവത്തെ ആരാധിച്ച് യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്ന് അറിയാവുന്ന പാട്ടാണ്, അതൊന്ന് പാടി നമുക്കിന്ന് കർത്താവിനെ ആരാധിക്കാം. അപ്പൊ സ്വാതന്ത്ര്യം, വലിയ സ്വാതന്ത്ര്യം ഉണ്ടാവും. പിന്നെ എന്താ പറയുക, ആത്മാവിന്റെ പ്രസൻസ് വന്നാൽ പെട്ടെന്ന് 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 വചനം കിട്ടും. അപ്പൊ ആ വചനം വേഗം നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം പെട്ടെന്ന് പെട്ടെന്ന് തരും. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് ഒന്ന് കരങ്ങൾ ഉയർത്തി, നന്നായിട്ടൊന്ന് കരങ്ങൾ അടിച്ച്, ശക്തമായിട്ടൊന്ന് കരങ്ങൾ അടിച്ച്, ശക്തമായിട്ടൊന്ന് നന്നായിട്ട് കരങ്ങൾ അടിച്ച്.
ولكن هناك
أنا
മനുഷ്യനെ സൃഷ്ടിച്ചു അവന് സ്വാതന്ത്ര്യം നൽകി. അടുത്ത വാക്യം, മനസ്സ് വെച്ചാൽ, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ കഴിയും. വിശ്വസ്തതയോടെ പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് എടുക്കാം. ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട്. ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ വചനം പറയുകയാണ്, എല്ലാ മ്ലേച്ഛതകളും കർത്താവ് വെറുക്കുന്നു, അവിടുത്തെ ഭക്തരും അത് ആഗ്രഹിക്കുന്നില്ല. ദൈവം തിന്മയെ വെറുക്കുന്ന ദൈവമാണ്. സങ്കീർത്തനം 5:4 അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, തിന്മ അങ്ങയോടൊത്ത് വസിക്കുകയില്ല. ഇത് ദൈവത്തിന്റെ സ്വഭാവം പറയുകയാണ്. അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, തിന്മ അങ്ങയോടൊത്ത് വസിക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ദൈവം തിന്മയെ വെറുക്കുന്ന ദൈവമാണ്. റോമാലേഖനം 1:18 വായിക്കാം. മനുഷ്യന്റെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കും എതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. മനുഷ്യന്റെ ദുഷ്ടതയ്ക്കും അനീതിക്കും എതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. റോമർ 2:5 വായിക്കാം. റോമർ 2:5 എന്നാൽ ദൈവത്തിന്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിന്റെ ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയ നിമിത്തം. അപ്പൊ ഇവിടെ പറയുകയാണ്, ദൈവം കർത്താവ് പറയുകയാണ്, നമ്മൾ വായിച്ച വചനങ്ങൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ കഴിയും. വിശ്വസ്തയോടെ പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നീയാണ്. അഗ്നിയും ജലവും ദൈവം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. വചനം പറയുകയാണ്, എല്ലാ മ്ലേച്ഛതകളും കർത്താവ് വെറുക്കുന്നു, അവിടുത്തെ ഭക്തരും അത് ഇഷ്ടപ്പെടുന്നില്ല. മറ്റൊരു വചനം നമ്മൾ വായിച്ചു, സങ്കീർത്തനം 5:4 അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, തിന്മ അങ്ങയോടത്ത്. ഇനി റോമർ 1:18 വായിച്ചു, മനുഷ്യന്റെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കും എതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. ഇനി റോമർ 2:5 വായിച്ചു, അനുതാപരഹിതവും മാനസാന്തരപ്പെട കഠിനവുമായ ഹൃദയം നിമിത്തം നീ ഇന്നീ നിനക്ക് തന്നെ ദൈവത്തിന്റെ ക്രോധം സംഭരിച്ചു വെക്കുകയാണ്. ഹബക്കൂക്കിന്റെ പുസ്തകം 1:5 എടുക്കാം. ഹബക്കൂക്കിന്റെ പുസ്തകം 1:5 ഹബക്കൂക്ക് എടുക്കാൻ എളുപ്പമുണ്ട്. മത്തായിയുടെ പുറകിലാരാന്നാ പറഞ്ഞേ? മിസ്സസ് മത്തായി. മലാക്കിയുടെ പുറകിലോ? സക്കറിയയുടെ പുറകിലോ? ഹഗ്ഗായിയുടെ പുറകിൽ സഫാനിയ. സഫാനിയയുടെ പുറകിലാണ് ഹബക്കൂക്ക്. അമ്മച്ചി പഠിച്ചോ? മത്തായിയുടെ പുറകിലാരാ അമ്മച്ചി? മലാക്കി. മലാക്കിയുടെ പുറകിലോ? സക്കറിയ. സക്കറിയയുടെ പുറകില് ഹഗ്ഗായി. ഹഗ്ഗായിയുടെ പുറകില് സഫാനിയ. സഫാനിയയുടെ പുറകില് ഹബക്കൂക്ക്. ഹബക്കൂക്കിന്റെ പുസ്തകം 1:13 ഹബക്കൂക്ക് 1:13 വായിക്കാം. അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണല്ലോ. അകൃത്യം നോക്കി നിൽക്കാൻ അങ്ങേക്ക് കഴിയില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഇതൊക്കെ ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്ന വാക്കുകളാണ്. അതായത് ദൈവത്തിന് തിന്മ നോക്കി നിൽക്കാൻ കഴിയില്ല, അകൃത്യം അവിടുന്ന് സമ്മതിക്കുകയില്ല. എന്നോട് വായിക്കാമോ? ഹബക്കൂക്ക് 1:13 അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണല്ലോ. അകൃത്യം നോക്കി നിൽക്കാൻ അങ്ങേക്ക് കഴിയുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് വചന ഹെബ്രായ ലേഖനം 12:14 വായിക്കാം. ഹെബ്രായർ 12:14 വായിക്കാം.
എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം. എന്നോട് വായിച്ച് എല്ലാവരും എടുത്ത് വായിച്ച് ഹെബ്രായർ 12:14 എല്ലാവർക്കും കിട്ടിയോ? ഹെബ്രായർ പുതിയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ നാണക്കേടൊന്നും വിചാരിക്കണ്ട. എല്ലാവരും ബൈബിൾ എടുക്കാൻ പഠിച്ചിട്ടൊന്നുമല്ല വന്നേ. ഒരു വശവും വിചാരിക്കണ്ട. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ എളിമയോടെ ആ സത്യം അംഗീകരിച്ച് മറിച്ചുകൊണ്ടിരിക്കുക. അതിനെ വിഷമിക്കൊന്നും വേണ്ട. അതിനെല്ലാവരും കൂടെ ബൈബിളിലെ പുസ്തകം എല്ലാം കാണാതെ പഠിച്ചിട്ടൊന്നും അല്ലല്ലോ ജനിച്ചത്. ഇങ്ങനെ എടുത്താണ് ഓരോരുത്തരും പഠിക്കും. ഞാൻ ധ്യാനകേന്ദ്രത്തിലാണ് പേജ് നമ്പരും പറയും, എളുപ്പത്തിന് വേണ്ടി പേജ് നമ്പർ മനസ്സിലായോ? അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കണ്ട. അപ്പം അത് കിട്ടും. പുതിയ നിയമത്തിലാണ് ഹെബ്രായ ലേഖനം. പുതിയ നിയമം കിട്ടിയോ? ഹെബ്രായ 12:14 വായിച്ച് ഉച്ചത്തിൽ എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുക സാധ്യമല്ല. അപ്പൊ എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുക സാധ്യമല്ല. അപ്പോ ഇവിടെ വിശുദ്ധി എന്ന് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് നമുക്ക് താഴോട്ട് വായിച്ചു നോക്കാം. എന്താണ് ഇവിടെ അപ്പസ്തോലൻ ഉദ്ദേശിക്കുന്ന വിശുദ്ധി? ഏത് അശുദ്ധിയിൽ നിന്ന് മാറണമെന്നാണ് ഇവിടെ അദ്ദേഹം ആഗ്രഹിക്കുന്നത്? എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുക സാധ്യമല്ല. അടുത്ത വാക്യം, ദൈവത്തിന്റെ കൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആ അപ്പൊ കണ്ടോ, കൃപ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആദ്യം പറഞ്ഞു എന്ത് ചെയ്യണം? എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം. കാരണം എന്താണ്? വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിന്റെ കൃപയും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആ അടുത്ത വാക്യം, ഇവിടെ ഉദ്ദേശിക്കുന്ന അശുദ്ധി ഏതാണെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ വിശദീകരണം പറയുകയാണ്, വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണം. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്ന തിന്മ എന്താണ്? വിദ്വേഷമാണ്. അപ്പോ പറയുകയാണ്, നമ്മൾ ഈ അശുദ്ധി എന്ന് പറഞ്ഞ ഉടനെ പെട്ടെന്ന് ചിന്തിക്കുന്ന കൊലപാതകം, വ്യഭിചാരം, മോഷണം, അത് മാത്രമല്ല അശുദ്ധി. കണ്ടോ, ഒരു പ്രധാനപ്പെട്ട മേഖല ദൈവജനം തുറന്നു തരികയാണ്. ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് വിദ്വേഷം, വെറുപ്പ്, പിണക്കം. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത വാക്യം, വിദ്വേഷം മൂലം പലരും. കണ്ടോ, അപ്പൊ കണക്ഷൻ കണ്ടോ? ആദ്യം എന്താ പറഞ്ഞേ? എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം. അങ്ങനെ വിശുദ്ധി പോയി അശുദ്ധരാകും. എങ്ങനെയാണ്? വിദ്വേഷം വന്നാൽ വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ദൈവം പരിശുദ്ധനായ ദൈവമാണ്. അതുകൊണ്ട് അവിടുന്ന് തിന്മ സമ്മതിക്കുന്നില്ല. പത്രോസിന്റെ 1 പത്രോസ് 1:15-16 വായിക്കാം. മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധനായിരിക്കണം. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും. ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വചനം പറയുകയാണ്. അടുത്ത വചനം എടുക്കുക, 2 കൊരിന്ത്യർ 7:1. 2 കൊരിന്ത്യർ 7:1 വായിക്കാം. 2 കൊരിന്ത്യർ 2:1. 2 കൊരിന്ത്യർ 7:1 പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിന്റെയും ആത്മാവിന്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് പറയുകയാണ്, സഹോദരരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിന്റെയും ആത്മാവിന്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ ശുദ്ധീകരിച്ച് ദൈവഭയത്തിൽ വിശുദ്ധി
പരിപൂർണമാക്കുകയും ചെയ്യാം. ഒന്ന് തെസ്സലോനിക്കർ നാലാം അധ്യായം മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ആ അസാന്മാർഗതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴി പിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത്. കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഈ കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പറഞ്ഞു ഹല്ലേലൂയാ, പറഞ്ഞു ഹല്ലേലൂയാ. അതായത് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് വചനം പറയുകയാണ്, നമ്മൾ വിശുദ്ധരാവാൻ വേണ്ടിയിട്ടാണ്. ഓരോ ദിവസവും നമ്മുടെ സ്വഭാവം, നമ്മുടെ നിലപാട്, കാഴ്ചപ്പാട്, ലോകത്തെ നോക്കിക്കാണുന്ന രീതി, മനുഷ്യരോടുള്ള സമീപനം, ഇതിനെല്ലാം നിരന്തരമായ വ്യത്യാസം വരാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. പറഞ്ഞു ഹല്ലേലൂയാ, പറഞ്ഞു ഹല്ലേലൂയാ. അപ്പൊ അങ്ങനെ വിളിച്ചത് എന്തിനാണെന്ന് എഫേസ്യസ് ലേഖനത്തിൽ പറയുന്നുണ്ട്. എഫേസ്യസ് ലേഖനം 1:4 ദൈവം നമ്മളെ വിളിച്ചത്. എഫേസ്യസ് 1:4 വായിച്ചോ. തന്റെ മുമ്പാകെ എഫേസ്യസ് 1:4 എല്ലാവരും എടുത്തു. ഒരു സമയം കൊടുക്കാം. എഫേസ്യസ് 1:4 കാരണം എന്തറിയാം? ഇവിടെ നോക്കാവോ? ഒരു സെക്കൻഡ്. എഫേസ്യസ് എടുക്കാം. ഒരു സെക്കൻഡ്. അമ്മ ഇങ്ങനെ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോ എന്താണെന്നറിയോ? ഇങ്ങനെ അഭിഷേകം കയറി അങ്ങനെയാണ്. അമ്മ ദൈവോദനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോ, കാരണം ഒരു വചനത്തിൽ നിന്ന് ആത്മാവ് തരുന്ന ഒരു കണക്ഷനിലാണ് ഞാൻ വായിച്ചു പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വചനത്തിൽ നിന്ന് അടുത്ത വചന ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ഈശോ പറഞ്ഞിട്ടുണ്ട്. എഫേസ്യസ് ലേഖനത്തിൽ തന്നെയാണ് ഈശോ പറഞ്ഞിട്ടുള്ളത്. കേട്ടാ മതി. എന്താണെന്നറിയോ? ആ അവിടുന്ന് എന്ത് ചെയ്തു? അവിടുന്ന് നിങ്ങളെ വെള്ളം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. 5 പറയുന്നുണ്ട്. അവിടുന്ന് എന്ത് ചെയ്തു? സഭ എന്ത് ചെയ്തു? വെള്ളം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. വെള്ളം കൊണ്ട് കഴുകി വചനത്താൽ. മനസ്സിലായോ? യോഹന്നാൻ 17 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് അരുളി ചെയ്ത ഈ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്മൾ ഈ വചനത്താലാണ് കഴുകപ്പെടുന്നത്. പറഞ്ഞു ഹല്ലേലൂയാ, പറഞ്ഞു ഹല്ലേലൂയാ. അതുകൊണ്ട് ഓരോ വചനവും നമ്മുടെ ആത്മാവിനെ കഴുകും. അതുകൊണ്ട് വചനം വായിക്കാൻ ഉത്സാഹമുള്ളവരായിട്ട് വായിക്കണം. നിങ്ങൾ നന്നായിട്ട് വായിക്കുന്നുണ്ട്. എഫേസ്യസ് 1:4 പെട്ടെന്ന് വായിച്ചോ. ദൈവം നമ്മളെ വിളിച്ച എന്തിനാണ്? എഫേസ്യസ് 1:4 തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ യേശുക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. കേട്ടോ, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് എന്തിനാണ്? തന്റെ മുമ്പാകെ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ യേശുക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഇനി ഗലാത്യലേഖനം എടുത്തേ. ഗലാത്യലേഖനം 5:6 ഗലാത്യലേഖനം 5:6 വേഗം വായിച്ചോ. എന്തെന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. തിമോത്തിക്ക് അപ്പസ്തോലനായ പൗലോസ് എഴുതുമ്പോൾ ഇതേ കാര്യം തന്നെ വീണ്ടും അദ്ദേഹം ഓർമ്മിപ്പിക്കും. പറഞ്ഞു ഹല്ലേലൂയാ, പറഞ്ഞു ഹല്ലേലൂയാ, പറഞ്ഞു ഹല്ലേലൂയാ, പറഞ്ഞു ഹല്ലേലൂയാ. തിമോത്തിയോട് അപ്പസ്തോലനായ പൗലോസ്, സോറി, തീത്തോസിനോട് അപ്പസ്തോലനായ പൗലോസ് എഴുതുമ്പോ അദ്ദേഹം പറയും, തീത്തോസിന്റെ ലേഖനം 2:14 തീത്തോസ് 2:14 വായിച്ചേ. യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ളൊരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ വരും. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ മാത്രമല്ല,
വിശുദ്ധിയിലേക്ക് നമ്മളെ നയിക്കാനും വേണ്ടിയാണ് യേശു കുരിശിൽ മരിച്ചത്. മനസ്സിലായോ? സേവ്ഡ് ഫ്രം, സേവ്ഡ് ഫോർ, ഇങ്ങനെ രണ്ട് ഡയമെൻഷൻ ഉണ്ട് സാൽവേഷന്. രക്ഷയ്ക്ക് രണ്ട് ഡയമെൻഷൻ ഉണ്ട്. അതായത് പാപത്തിൽ നിന്ന് രക്ഷിച്ചു, വിശുദ്ധിയിലേക്ക് രക്ഷിച്ചു. മനസ്സിലായോ? പാപത്തിൽ നിന്ന് സാൽവേഷൻ ഫ്രം സിൻ, സാൽവേഷൻ ഫോർ ഹോളിനെസ്. മനസ്സിലാവുന്നുണ്ടോ? രക്ഷ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു, സൽപ്രവൃത്തികൾക്കായി മോചിപ്പിച്ചു. അങ്ങനെയാണ് ഈ അപ്പസ്തോലന്മാർ അതിനെ വിശദീകരിക്കുന്നത്. അപ്പൊ ഇവിടെ കണ്ടോ, ഒന്നുകൂടെ വായിച്ചത് നല്ലൊരു വചനമാണ്. തിമോത്തിയോട് അപ്പസ്തോലൻ പറയുകയാണ്, യേശു ക്രിസ്തു എന്തിനാണ് തന്നെ തന്നെ ബലിയർപ്പിച്ചു? വായിച്ച്, യേശു ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി. അപ്പൊ നമ്മള് നമ്മുടെ ജീവിതത്തിന്റെ പാരഡൈം, നമ്മുടെ ജീവിതത്തിന്റെ പരീക്ഷ, നമ്മുടെ ജീവിതത്തിന്റെ പരിശോധന എന്തെന്നറിയാമോ? നമ്മ ഓരോ ദിവസവും നമ്മൾ ആലോചിച്ച് നോക്കണം, സൽപ്രവൃത്തികൾ ചെയ്യുന്നതിനുള്ള തീക്ഷ്ണത നമുക്ക് കൂടുന്നുണ്ടോ? നമ്മളിങ്ങനെ യാന്ത്രിക മനുഷ്യരായിട്ട് ജീവിച്ചു പോവാണോ? സൽപ്രവൃത്തികൾ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ സൽപ്രവൃത്തികൾ ചെയ്ത് ക്രിസ്തുവിന്റെ ജീവിതം അനുകരിക്കാനുള്ള ഒരു ആഹ്വാനം സുവിശേഷം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. എഫേസോസ് 2:8 വായിക്കാം. എഫേസോസ് 2:8 അവിടെ എന്തിൽ യേശു നമ്മുടെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു, രക്ഷയിലേക്ക് വിശുദ്ധിയിലേക്ക് നയിച്ചു. അത് എഫേസോസ് 2:8 മുതലുള്ള വാക്യങ്ങളിലുണ്ട്. വായിക്കാം. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്, അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. മനസ്സിലായി? വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെട്ടത് എന്തിനാണ് രക്ഷിച്ചത്? അടുത്ത വാക്യം, നാം ചെയ്യാൻ വേണ്ടി. വായിച്ച, നാം ദൈവത്തിന്റെ കരവേലയാണ്. വായിക്ക, നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി. കണ്ടായിരുന്നത്? നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവൻ. നാം ചെയ്യാൻ വേണ്ടി ദൈവം സൽപ്രവൃത്തികൾ ഒരുക്കിയിട്ടുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിലും വെളിപ്പെടേണ്ട യേശുവിന്റെ സ്വഭാവമാണ്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവ് യേശുവിശിഹ കുരിശിൽ മരിച്ച നമ്മെ വീണ്ടെടുത്തത്, നമ്മളെ ഇങ്ങനെ രക്ഷിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോയി ഇരുത്തി ഒരു 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 ഷോക്കേസിൽ ഇരുത്തുന്ന പോലെ ഇരുത്താനല്ല. എന്തിനായിരുന്നു ഈ യാത്രയുടെ അവസാനം? എന്താണെന്നറിയാം, ഈ യാത്രയുടെ അവസാനം മൂന്ന് വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. മൂന്ന് വാക്കുകൾ, അതായത് ഒന്നാമത്തെ വാക്ക് നീതീകരണം, രണ്ടാമത്തെ വാക്ക് വിശുദ്ധീകരണം, മൂന്നാമത്തെ വാക്ക് മഹത്വീകരണം. ഈ വാക്കുകൾ പഠിക്കണം, ഇപ്പൊ പഠിക്കണം. പഠിക്കാവോ? ചായ വല്ലതും വേണോ? കട്ടൻ ചായ വല്ലതും വേണ്ട? പഠിക്കാവോ? ഇത് പഠിക്കാവോ? എന്തൊക്കെയാണ് മൂന്ന് വാക്കുകൾ? മോളെ പഠിച്ചോണേ. നീതീകരണം, വിശുദ്ധീകരണം, മഹത്വീകരണം. പെട്ടെന്ന് പഠിച്ചേ. പെട്ടെന്ന് പഠിച്ചല്ലോ. പിന്നെ എന്നാ എന്നാ 9 തോറ്റുപോയെന്ന് എനിക്കറിയാത്ത, ഇത്ര പെട്ടെന്ന് പഠിച്ചല്ലേ. അപ്പോ നീതീകരണം പറ, വിശുദ്ധീകരണം, ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ. ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ, ഈ മൂന്ന് ഘട്ടങ്ങളുണ്ട് ക്രിസ്തീയ യാത്രയ്ക്ക്. അപ്പൊ നമ്മൾ നീതീകരിക്കപ്പെട്ടു എപ്പോൾ? മാമോദീസായ. വായിക്കും, റോമർ 5:1. റോമർ 5:1, നീതീകരിക്കപ്പെട്ടു. റോമർ 5:1 വായിക്കും. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കാം. കണ്ട, ആദ്യത്തേത് അതാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? നന്നായിട്ട് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ദിവസമായി, ഇനി LKG UKG പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. നന്നായിട്ട് ശ്രദ്ധിക്കണം. അതായത് മൂന്ന് വാക്ക് പഠിക്കാൻ പറഞ്ഞായിരുന്നു. ഏതായിരുന്നത്? നീതീകരണം, വിശുദ്ധീകരണം. അപ്പൊ യേശുവിലൂടെ നാം നേടിയെടുത്ത രക്ഷയെ പ്രതിപാദിക്കുമ്പോൾ അപ്പസ്തോലന്മാർ ഉപയോഗിക്കുന്ന മൂന്ന് വാക്കുകളാണ് നീതീകരണം, വിശുദ്ധീകരണം, മഹത്വീകരണം. അപ്പൊ നീതീകരണം എന്ന് പറയുന്നത് നമ്മൾ ദൈവവുമായി സമാധാനത്തിലായി, ദൈവവുമായുള്ള വേർപിരിയൽ ഇല്ലാതായി,
ദൈവവുമായി അനുരഞ്ജനപ്പെട്ടു റെക്കൺസൈൽഡ് ആയി. ഇതാണ് സമാധാനത്തിൽ, അതാണ് നീതീകരണത്തിൽ സംഭവിച്ചത്. അത് എവിടെ സംഭവിച്ചത്? മാമോദീസായിൽ. സംശയമുണ്ടോ? മാമോദീസായിൽ നമ്മൾ ദൈവവുമായി രമ്യതയിലായി. ഉത്ഭവ പാപത്തിന്റെ കറകളെല്ലാം കഴുകിക്കളഞ്ഞ് ആത്മാവിൽ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ദൈവിക പുണ്യങ്ങളും നിറച്ച് ദൈവത്തിന്റെ മക്കളാക്കി മാറ്റി യേശുക്രിസ്തുവിന്റെ അവയവങ്ങളായി മാറി നമ്മുടെ ആത്മാവിൽ ത്രിയേക ദൈവത്തിന്റെ മായാത്ത മുദ്ര പതിഞ്ഞു. യേശുക്രിസ്തുവിന്റെ അവയവമായി മാറി സഭയുടെ മക്കളായി മാറി. അങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള ദൗത്യം കിട്ടി. ഇങ്ങനെ അനേക കാര്യങ്ങൾ നമ്മുടെ ആത്മാവിൽ സംഭവിച്ച ഒരു നിമിഷമാണ് മാമോദീസായുടെ നിമിഷം. അപ്പൊ അന്നേരം നമ്മൾ എന്ത് ചെയ്തു? നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞേ. നീതീകരിക്കപ്പെട്ടു. കത്തോലിക്കാ ദൈവശാസ്ത്രം ഇതിനെ പറയുന്നത് ഇനിഷ്യൽ ജസ്റ്റിഫിക്കേഷൻ, പ്രാരംഭ നീതീകരണം എന്നാണ്. കോട്ടെ, ഒന്നും വേണ്ട, നീതീകരിക്കപ്പെടും. ഇനി അതുകൊണ്ടായോ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ അല്ലേ? നിങ്ങളുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നിങ്ങൾ ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. ഈ മൊമെന്റിൽ നീതീകരിക്കപ്പെട്ടത് കൊണ്ട് രക്ഷയുടെ പൂർത്തീകരണം സംഭവിച്ചിട്ടില്ല. നമ്മൾ ദൈവവുമായിട്ട് സമാധാനത്തിലായി. അപ്പൊ ഒരു ക്രിസ്തീയ യാത്ര അവിടെ ആരംഭിക്കുകയാണ്. അപ്പൊ ഇത്രയും മനസ്സിലായി. ആദ്യത്തെ ഘട്ടം ഏതാണ്? ഇനി ഇടയ്ക്കത്തെ ഘട്ടം ഞാൻ പറയാം. ഇനി അവസാനത്തെ ഘട്ടം, ലാസ്റ്റ് പോയിന്റ് ഏതാ? ഈ വണ്ടിയുടെ ലാസ്റ്റ് സ്റ്റോപ്പ് ഏതാ? തിരുവനന്തപുരം പത്തനംതിട്ട ബസ്. തുടങ്ങുന്നത് തിരുവനന്തപുരം, നിർത്തുന്നത് പത്തനംതിട്ട. എന്ന് പറഞ്ഞ പോലെ ക്രിസ്തീയ യാത്ര എന്ന ബസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് നീതീകരണം. ഇനി അതിന്റെ എന്റേതാ? മഹത്വീകരണമാണ്. ആ വാക്ക് മറക്കരുത്. എന്താണ് മഹത്വീകരണം? പറഞ്ഞേ ഹല്ലേലൂയ. റോമർ 8 മഹത്വീകരണം. ചില വാക്യങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ മഹത്വീകരണം എന്താണെന്ന് പറയുന്നത് റോമർ 8:18. റോമർ 8:18 വായിക്കാം. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമാണ്. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വം. അപ്പൊ മഹത്വം ലാസ്റ്റ് പോയിന്റ് ആണ്. മഹത്വം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ. പറഞ്ഞു ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. ഇനി 1 പത്രോസ് 5-ാം അധ്യായം എടുക്കാം. അവിടെ അപ്പോസ്തലൻ മഹത്വീകരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. 1 പത്രോസ് 4:12 വായിക്കാം. വായിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്നവണ്ണം പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കണം. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം. മനസ്സിലായ ലാസ്റ്റ് പോയിന്റ് ആണ് മഹത്വം. അതായത് നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്ന വണ്ണം നിങ്ങൾ പരിഭ്രമിക്കരുത്. കാരണം എന്താണ്? ക്രിസ്തുവിന്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കണം. കാരണം എന്താണ്? അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം. മഹത്വം ഉണ്ടോ? വെളിപ്പെടാനിരിക്കുന്ന മഹത്വം. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം. പറഞ്ഞു ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 3 വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ വായിക്കണം. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയ ഒരു അധ്യായമാണ്. പക്ഷെ ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ യാത്ര മനോഹരമായിട്ട് അപ്പോസ്തലൻ വിവരിക്കുന്ന ഒരു അധ്യായമാണിത്. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ ഒരു 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നു. 2 കൊരിന്ത്യർ 3:17 വായിക്കാം. കർത്താവ് ആത്മാവാണ്. വായിക്കാമോ? കർത്താവിന്റെ ആത്മാവ് ഉള്ളെടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ
മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാമെല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ ലാസ്റ്റ് പോയിന്റ് ഏതാണ്? മഹത്വം പറഞ്ഞു ഹല്ലേലൂയ. അപ്പോ സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്രിസ്തീയ ജീവിതം എന്ന ബസിന്റെ തുടക്കം എവിടെ? എനിക്ക് അംനേഷ്യണ്ട്, ഞാൻ മറന്നുപോയി. എന്താണ് നീതീകരണം? ലാസ്റ്റ് പോയിന്റോ മഹത്വീകരണം? ഇനി മഹത്വീകരണം എന്താണെന്ന് ഞാൻ വിശദീകരിക്കാൻ പോകണം. എന്താണ് മഹത്വീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 1:14 തിരുവചനം, യോഹന്നാൻ 1:14. ആ വെരി ഗുഡ്, അങ്ങനെ അങ്ങോട്ട് വായിക്കേച്ചി. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. അപ്പോ ശ്രദ്ധിക്കുക, നല്ല സാവധാനം ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, ദൈവത്തിന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. ഇതിനോട് ചേർന്ന് വായിക്കാവുന്ന വേറൊരു ഇണവചനമാണ് എബ്രായ ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിൽ അപ്പസ്തോലൻ 1 എബ്രായർ 1:3 എബ്രായർ, അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. ശ്രദ്ധിക്കുക, ഞാൻ മനസ്സിലാക്കി തരാം, ശ്രദ്ധി വിഷമിക്കൊന്നും വേണ്ട. അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ് എന്ന് പറഞ്ഞാൽ അവൻ ആരാണ്? അവൻ യേശു. യേശുവിനെ കുറിച്ച് എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു, എന്നാൽ ഈ നാളുകളിൽ അവിടുന്ന് തന്റെ പുത്രൻ വഴി നമ്മോട് സംസാരിച്ചിരിക്കുന്നു. എന്നിട്ട് ആ പുത്രനെ കുറിച്ച് പറയുകയാണ്, ആ പുത്രനെ കുറിച്ച് 7 പറയുന്നതാണ് ആ പാരഗ്രാഫ്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ എണ്ണിയാൽ മതി, 7 പുത്രനെ കുറിച്ച് 7 തുടർന്നുള്ള വാക്യങ്ങളിൽ അപ്പസ്തോലൻ പറയുകയാണ്. അപ്പോ ആ പറയുന്ന 7 രണ്ട് കാര്യമാണ് അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ മുദ്രയും. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം, ഇങ്ങോട്ട് നോക്ക്, എന്നെ നോക്ക് എല്ലാവരും എന്നെ നോക്ക്, ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണാൻ പറ്റുന്ന വിധത്തിൽ ഇറങ്ങി ഒരാളിൽ നിറഞ്ഞു. ആ ആളുടെ പേരാണ് പുത്രൻ തമ്പുരാനായ യേശു. അപ്പോൾ ദൈവമഹത്വം നമുക്ക് ദർശിക്കാനാവുന്ന വിധത്തിൽ ഇറങ്ങി യേശുവിൽ ആവസിച്ചു, കൃപയും സത്യവും നിറഞ്ഞ പിതാവിന്റെ ഏകജാതന്റെ മഹത്വം. അവിടുന്ന് ആ മഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ് എന്ന് പറഞ്ഞ പിതാവിന്റെ മഹത്വമാണ് യേശു. മഹത്വം, ഗ്ലോറി. അപ്പോ മഹത്വം സമം പൂരിപ്പിക്കുന്നു. മഹത്വം സമം യേശു, ദൈവത്തിന്റെ മഹത്വം സമം യേശു. എന്നോട് പറ, ദൈവത്തിന്റെ മഹത്വം സമം ആണല്ലോ, സമ്മതിക്കാമോ? ദൈവത്തിന്റെ മഹത്വം നമ്മൾ കണ്ടത് യേശുവിനാണ്. അപ്പോ മഹത്വീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, പൂരിപ്പിക്കാമോ? മഹത്വീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മഹത്വം സമ യേശു. ആ യേശുവിനായിരിക്കല്ല, അതല്ല, നിങ്ങൾ അടുത്ത് വരുന്നുണ്ട്. മഹത്വം സമ യേശു. അങ്ങനെയാണെങ്കിൽ ഞാൻ മഹത്വീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ യേശുവിനാവുക എന്നല്ല, യേശുവിനെ പോലാവുക എന്നാണ്. മഹത്വീകരിക്കപ്പെടുക സമം യേശുവിനെ പോലാവുക. പറഞ്ഞ ഹല്ലേലൂയ. കൃത്യമായിട്ട് മനസ്സിലാക്കണം, തുടക്കം ദൈവവുമായിട്ട് സമാധാനത്തിലായി, അതുകൊണ്ടായില്ല ഈ ആദ്യ വിശ്വാസത്തെ. എബ്രായ ലേഖനം 3 പറയുന്നു, ഈ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. അപ്പൊ എന്താണ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുകയാണ്? അതാണ് മഹത്വീകരണം, നമുക്ക് വെളിപ്പെടാനുള്ള മഹത്വം. എന്താണ് മഹത്വം? മഹത്വം സമം യേശു. അപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ? മഹത്വീകരിക്കപ്പെടുക സമം എന്താണ്? യേശുവിനെ പോലാവുക.
അപ്പോൾ ഈ ക്രിസ്തീയ യാത്രയുടെ ലാസ്റ്റ് പോയിന്റ് യേശുവിനെ പോലാകുക, യേശുവിനെ പോലെ സംസാരിക്കുക, യേശുവിനെ പോലെ ചിന്തിക്കുക, യേശുവിനെ പോലെ സഹിക്കുക, യേശുവിനെ പോലെ ക്ഷമിക്കുക, യേശുവിനെ പോലെ പെരുമാറുക, യേശുവിനെ പോലെ പാഴ്വീടുകൾ ഏറ്റുവാങ്ങുക, യേശുവിനെ പോലെ കുറിച്ച് തിരക്കപ്പെടുക. മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ യാത്രയുടെ അവസാനം യേശുവിനെ പോലെ ആവുക. ഇത് റോമർ 8:29 കിടപ്പുണ്ട്. റോമർ 8:29 വായിച്ചോ. റോമർ 8:29 ബഹുത്തീകരിക്കപ്പെടുക സമം യേശുവിനെ പോലെ ആവുക. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവര് തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിച്ചു. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവര് തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി പറഞ്ഞു. ഹല്ലേലൂയാ, പറഞ്ഞു ഹല്ലേലൂയാ. ഇനി അവിടെ അവിടെ കിടപ്പുണ്ടത് റോമർ 8:30. റോമർ 8:30 വായിച്ച് താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. എങ്ങനെ മഹത്വപ്പെടുത്തി? 29 കിടപ്പുണ്ട്. എങ്ങനെ മഹത്വപ്പെടുത്തുക? സമം മനസ്സിലാവുന്നില്ലേ? ഹലോ, പിടികിട്ടുന്നില്ല, മനസ്സിലാവുന്നില്ലേ? ഇല്ല, ഉണ്ട്. അതായത് പറയുകയാണ്, ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ഞാൻ പറയാം, സീരിയലിൽ അറിയിക്കാം, ഒന്നുകൂടെ പറയാം. ക്രിസ്തീയ യാത്രയ്ക്ക് 3 സ്റ്റേജ് ഉണ്ട്. എന്തൊക്കെയാണ്? നീതീകരണം, ശുദ്ധീകരണം, മൗക്തീകരണം. തുടക്കം എവിടെയാണ്? നീതീകരണം സമം റോമർ 5:1 ദൈവവുമായി സമാധാനത്തിലാവുക. ദൈവത്തിന്റെ ക്രോധത്തിന്റെ കീഴിലായിരുന്നു എന്ന് ആദ്യം തന്നെ വാക്യങ്ങൾ വായിച്ചായിരുന്നു അല്ലെ? മനുഷ്യന്റെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കും എതിരായി ദൈവത്തിന്റെ ക്രോധം. നമ്മൾ ദൈവത്തിന്റെ ക്രോധത്തിന്റെ കീഴിൽ, ആ ദൈവത്തിന്റെ ക്രോധത്തിലെ കീഴിലിരുന്ന മാനവ കുലത്തെ ദൈവവുമായി സമാധാനത്തിലാക്കി. അത് മാമോദീസായിലൂടെ നമ്മൾ ദൈവത്തിന്റെ ദത്തുപുത്രന്മാരും പുത്രിമാരുമായി മാറി ദൈവവുമായി സമാധാനത്തിലായി. ഇനി അതുകൊണ്ടായില്ല, മാമോദീസ സ്വീകരിച്ചതുകൊണ്ട് ആരും ശ്രദ്ധത്തിൽ പോകുന്നില്ല. അതുകൊണ്ടായില്ല, എന്ത് ചെയ്യുന്നു? ഇതൊരു യാത്ര തുടങ്ങി. ഒരു കുഞ്ഞ് ജനിച്ചു, ഇനി അത് വളർന്ന് വലുതാവണം. അത് വളർന്ന് വലുതാവുന്നത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ആത്മാവിനാൽ നയിക്കപ്പെട്ട് മക്കളായിട്ട് പുത്രന്മാരും പുത്രിമാരുമായിട്ട് അഡൽറ്റ് ചിൽഡ്രൻ ആയിട്ട് വളർന്ന് വളർന്ന് വന്ന് എന്താവും? യേശുവിനെ പോലാവണം. ആ സ്റ്റേജിന്റെ പേരാണ് മഹത്വീകരണം. മഹത്വീകരണം, മഹത്വം സമം യേശു, മഹത്വീകരണ സമം വെരി ഗുഡ്, യേശുവിനെ പോലാവുക. ഇതാണ് റോമർ 8:29-30 കിടക്കുന്നത്. വായിക്കാം. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവര് തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ അതിന്റെ സാവധാനം ഒന്ന് ശ്രദ്ധിച്ച്, മുൻകൂട്ടി അറിഞ്ഞവരെ, അവിടുന്ന് തെരഞ്ഞെടുത്ത മക്കളെ എന്തിനു നിശ്ചയിച്ചു? തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപ എന്ന് പറഞ്ഞ പുത്രനെ പോലെയാക്കാൻ. ടു ബി കൺഫേംഡ് ടു ദി ഇമേജ് ഓഫ് ഹിസ് സൺ, തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് രൂപത്തോട് ഇവരെ അനുരൂപരാക്കാൻ, അതുപോലാക്കാൻ, പുത്രനെ പോലെയാക്കാൻ. പിതാവിന്റെ പദ്ധതി എന്താണ്? നമ്മെ യേശുവിനെ പോലെയാക്കുക എന്നതാണ്. പറഞ്ഞു ഹല്ലേലൂയാ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവര് തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിച്ചു. അടുത്ത വാക്യം, ഇത് തന്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ് താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ കിട്ടിയോ? അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ. അപ്പൊ ലാസ്റ്റ് പോയിന്റ് ഏതാ? മഹത്വീകരണം സമം വെരി ഗുഡ്, യേശുവിനെ പോലെ ആവുക. നേരത്തെ വായിച്ച വാക്യം 2 കൊരിന്ത്യർ 3 ഒന്നുകൂടെ തിരിച്ചു വരിക. 2 കൊരിന്ത്യർ 3 ഒരിക്കൽ കൂടി മടങ്ങി വരിക. അവിടെ ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 3:18 2 കൊരിന്ത്യർ 3:18 വായിക്കാമോ?
കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്നപോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്നപോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് അതായത് കോമ അതായത് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പറഞ്ഞേ ഹല്ലേലൂയ പഠിച്ചിട്ടുണ്ടോ സൂക്ഷിച്ചു നോക്കിയാലേ കാണൂ സൂക്ഷിച്ചു നോക്കിയാലേ കാണത്തുള്ളൂ ഈ വിശദാംശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായത് അതായത് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുത്രന്റെ സാദൃശ്യത്തിലേക്ക് യേശുവിനെ പോലാവുക എന്ന അവസ്ഥയിലേക്ക് യേശുവിനെ അപ്പൊ നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ വെറുതെ ഇങ്ങനെ കുറച്ച് പാട്ടും പാടി കുറച്ച് പ്രാർത്ഥനയും ചൊല്ലി കുറച്ച് നന്നായിട്ടൊക്കെ പള്ളിയിലൊക്കെ കൈക്കാരനും കമ്മിറ്റിയും ഒക്കെ ആയി കാറ്റഗറി ടീച്ചറും ഒക്കെ ആയി ഇങ്ങനെ ജീവിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം പിന്നെ എന്താണ് അമ്മച്ചി ആരെ പോലാണ് അമ്മച്ചി യേശുവിനെ പോലാണ് അപ്പൊ ഈ യാത്രയാണ് അപ്പൊ ഒറ്റ രാത്രി കൊണ്ട് ഇരുട്ടി വെളുക്കുമ്പോ സംഭവിക്കുന്നല്ല ഇത് മറിച്ച് ഇതാണ് ഈ യാത്ര യേശുവിനെ പോലാവുക ഓരോ ദിവസവും യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്ന യാത്ര പറഞ്ഞേ ഹല്ലേലൂയ അങ്ങനെയാണ് രണ്ട് സ്റ്റേജ് ഞാൻ പറഞ്ഞു ഒന്ന് നീതീകരണം രണ്ട് അപ്പൊ നീതീകരിക്കപ്പെട്ട ഒരാത്മാവ് മഹത്വീകരിക്കപ്പെടുന്നതിന് ദൈവം വെച്ചിരിക്കുന്ന ഇടയ്ക്കുള്ള വഴിയാണ് വിശുദ്ധീകരണം എന്താണ് വിശുദ്ധീകരണം സിമ്പിളായിട്ട് ഞാൻ പറയാം എന്താണ് വിശുദ്ധീകരണം അതായത് ഒരു ഒരു ശില്പിയുടെ അടുത്ത് ഒരു കൊച്ചു കുഞ്ഞ് വന്ന് ഇങ്ങനെ ശില്പി ശില്പം ഉണ്ടാക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ശില്പി ഇങ്ങനെ ഒരു പാറക്കല്ലെടുത്തു എന്നിട്ട് അയാൾ ഇങ്ങനെ അയാൾ അതിനെ ചെത്തി മിനുക്കി പെട്ടെന്ന് അതിനകത്തു നിന്ന് ഒരു മാലാഖ ഉണ്ടാക്കി അത്ഭുതത്തോടെ ഇത് നോക്കിക്കൊണ്ട് നിന്ന് കുഞ്ഞ് ചോദിച്ചു എങ്ങനെയാണ് ഈ പരിവരുത്ത മൃദുരമല്ലാത്ത ഈ പാറക്കഷണത്തിൽ നിന്ന് നല്ല മനോഹരമായൊരു മാലാഖ വെളിയിൽ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ശില്പി ഇങ്ങനെ മറുപടി പറഞ്ഞു ഞാൻ ഈ പാറക്കല്ലെടുത്തിട്ട് ആ പാറക്കല്ലിനകത്ത് ഞാനൊരു മാലാഖയെ കണ്ടു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ആ മാലാഖയല്ലാത്തതെല്ലാം അതിൽ നിന്ന് ചെത്തിക്കളഞ്ഞപ്പോ ഒരു മാലാഖ വെളി വന്നു ക്രിസ്തു ആവുന്ന എങ്ങനെന്നറിയാമോ വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് ചേരാത്തതെല്ലാം ഒരു മനുഷ്യൻ ചെത്തിക്കളഞ്ഞ് 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 പോകുന്ന യാത്രയുടെ പേരാണ് വിശുദ്ധീകരണം പറഞ്ഞേ ഹല്ലേലൂയ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം വിശുദ്ധീകരണം എന്ന് പറഞ്ഞാല് ഒരാള് അയാളെ നോക്കുമ്പോ അയാൾ മനസ്സിലാവുകയാണ് ഞാൻ യേശുവിൽ നിന്ന് വളരെ ദൂരെയാണ് ഞാൻ യേശുവിന്റെ ഏട് അയലത്ത് പോലും എത്തിയിട്ടില്ല ഞാൻ യേശു ആകുന്നതിന് പകരം നല്ലൊരു മനുഷ്യൻ പോലും ആയിട്ടില്ല എന്നൊരാള് തന്റെ ജീവിതത്തിന്റെ സത്യസന്ധമായ അവസ്ഥയെ തിരിച്ചറിയുമ്പോൾ അയാൾ മനസ്സിലാക്കുന്നു ദൈവമേ എന്നെ യേശുവിനെ പോലാക്കാനാണ് പിതാവ് എന്നെ വിളിച്ചത് യേശുവിനെ കുറിച്ച് സുവിശേഷങ്ങൾ വായിക്കുന്നു വചനം വായിക്കുന്നു ഓരോ വചനവും കണ്ണാടിയാണ് ആ കണ്ണാടിയിൽ നമ്മുടെ വികൃത രൂപം ഭീഭത്സ രൂപം ഭയാനകമായ നമ്മുടെ രൂപം നമ്മൾ തിരിച്ചറിയുന്നു ആ വചനമാകുന്ന കണ്ണാടിയിൽ ദൈവം നമ്മളെ കണ്ടാല് ലജ്ജിച്ചു പോകുന്ന വിധത്തിൽ ദൈവത്തിന് വലിയ സങ്കടം തോന്നുന്ന വിധത്തിൽ അത്രയും വികൃതമായ നമ്മുടെ മുഖം നമ്മുടെ ശരീരം കണ്ട് ലജ്ജിക്കുന്നതാണ് നമ്മുടെ അനുതാപം ഇതാണ് അനുതാപം എന്താണ് ദൈവമേ ഞാൻ ഒരിടത്തും എത്തിയിട്ടില്ല നീ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ പറ്റുന്നില്ല നീ ക്ഷമിക്കുന്ന പോലെ ക്ഷമിക്കാൻ പറ്റുന്നില്ല നീ സഹിക്കുന്ന പോലെ സഹിക്കാൻ പറ്റുന്നില്ല നീ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല പറഞ്ഞേ ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ ഇപ്പൊ ഈശോയാണ് ഇത് നിങ്ങളോട് സംസാരിക്കുന്നതെങ്കിൽ അവൻ 100% സ്നേഹത്തോട് നിങ്ങളോട് സംസാരിച്ചാലേ എനിക്ക് അങ്ങനെ പറ്റുന്നില്ല പറഞ്ഞേ ഹല്ലേലൂയ മനസ്സിലാവുന്നുണ്ടോ അതായത് യേശുവിനെ ഓരോ സെക്കൻഡിലും ഒരൊറ്റ ചിന്തയാണ് വിശ്വാസിക്കുള്ളത് എന്താണ് യേശുവിനെ പോലെ ആവുക പറഞ്ഞേ ഹല്ലേലൂയ അപ്പൊ ഇതിന്റെ പേരാണ് വിശുദ്ധീകരണം അപ്പൊ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് നമ്മൾ കാണുകയാണ് ഒത്തിരി അശുദ്ധിയും തിന്മയും ബലഹീനതയും കുറവുകളും നമ്മളിൽ ഉണ്ടെന്ന് നമ്മൾ കാണുകയാണ് ഇത് നമ്മൾ മനസ്സിലാവുന്നുണ്ട് നമുക്ക് എപ്പോഴാണ് നമുക്ക് ഈ അനുതാപം വരാത്തത് എന്തുകൊണ്ടാണെന്നറിയാം ശ്രദ്ധിക്കണേ അനുതാപം വരാത്തതിന്റെ കാരണം നമ്മൾ എപ്പോഴും നമ്മളെ കമ്പയർ ചെയ്യുന്നത് ആരുമായിട്ടാണ് ഇപ്പൊ ഞാൻ നല്ലവനാന്ന് വിചാരിക്കുന്നത് ഞാൻ ആരുമായിട്ട് വേണ്ട പോളസൻ ചേട്ടൻ വേണ്ട പോളസൻ ചേട്ടൻ എന്നെക്കാളും നല്ലവനാണ് ഞാൻ വിചാരിക്കണം ഞാൻ നല്ലവനാണെന്ന് ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യുന്നു എന്നെക്കാളും മോശമായ ഒരാളെ കണ്ട് അടുത്തോട്ട് പോയി നിന്നിട്ട് ഞാൻ ചിന്തിക്കുമ്പോ അക്ക് തിക്ക് തല വരുമ്പ് ഞാൻ മെച്ചമാണ് എനിക്ക് മനസ്സിലാവും നിനക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അതായത് എന്നെക്കാളും മോശമായ ഒരാളുടെ മുമ്പിൽ നിന്നിട്ട് ഞാൻ ചിന്തിക്കുകയാണ് ആ
എന്ത് കൊള്ളരുതാത്ത മനുഷ്യരാണെന്ന് നമുക്ക് മനസ്സിലാവും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഈ യെശയ്യ പ്രവചനത്തിന്റെ ആറാമത്തെ അധ്യായത്തിൽ യെശയ്യയ്ക്ക് വലിയൊരു ദർശനം ഉണ്ടാവുക. ആ ദർശനം എന്ന് പറയുന്നത് ഉസ്സീയാ രാജാവ് എടുത്തത്, യെശയ്യ ആറാം അധ്യായം, യെശയ്യ പ്രവചനം ആറാം അധ്യായം. യെശയ്യയ്ക്ക് വലിയ ഒരു ദർശനം ഉണ്ടാവുക. ആ ദർശനം ഇങ്ങനെയാണ്, വായിക്കാം. ഉസ്സീയാ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ മതി, മുന്നോട്ട് പോകണം. പക്ഷെ ഇത് മനസ്സിലാക്കിയിട്ട്, ഉസ്സീയാ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു, കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. ഇവിടെ ശ്രദ്ധിക്കണേ, ബൈബിളിൽ ഒരു കാര്യവും വെറുതെ എഴുതില്ല. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കി, ഉസ്സീയാ രാജാവ് മരിച്ച വർഷം എന്ന് എന്തിനാണ് എഴുതിയിരിക്കുന്നത്? ഉസ്സീയാ മരിച്ച വർഷമാണ് സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്ന യെശയ്യ കാണുന്നത്. പല കാരണങ്ങളുണ്ട്. ഒരു കാരണം, ഉസ്സീയാ രാജാവ് ജീവിതത്തിന്റെ അവസാനത്തെ ഏതാണ്ട് 16 കൊല്ലം വലിയ അഹങ്കാര പ്രമത്തനായി മാറി. ദൈവത്തെ വെല്ലുവിളിച്ചു, ദേവാലയ ആരാധനയെ മലിനമാക്കാൻ പരിശ്രമിച്ചു, ഒടുവിൽ കുറ്റം പിടിച്ചാണ് മരിച്ചത്. യെശയ്യ ഉസ്സീയാ രാജാവിന്റെ ബന്ധുവായിരുന്നു, രാജാവിനോട് ബന്ധമുണ്ടായിരുന്നു. അപ്പൊ യെശയ്യ പ്രവാചകന് സ്പോൺസർ ഉണ്ടായിരുന്നു, ബെനഫാക്ടർ ഉണ്ടായിരുന്നു, മെന്റർ ഉണ്ടായിരുന്നു. യെശയ്യയ്ക്ക് ചോദിക്കാനും പറയാനും നാട്ടിൽ ഒരാളുണ്ടായിരുന്നു. ആരാത്? ഉസ്സീയ. യെശയ്യ ആരെങ്കിലും പിടിച്ചാൽ, പോലീസ് അറസ്റ്റ് ചെയ്താൽ യെശയ്യ പറയും, നിങ്ങൾ ആളറിയാതെ അറസ്റ്റ് ചെയ്യരുത്, രാജാവ് എന്റെ കസിനാണ്, ഞാൻ പ്രധാനമന്ത്രിയുടെ അളിയന്റെ മോനാണ് എന്ന് പറയുന്നത് പോലെ ഉസ്സീയാ രാജാവിന് ഒരു ഹോൾഡ് ഉണ്ട്. ഉസ്സീയാ രാജാവിന്റെ അടുത്ത് യെശയ്യയ്ക്ക്, നിങ്ങൾ ശ്രദ്ധിക്കണം, ആശ്രയം വെച്ചിരിക്കുന്നത് ഉസ്സീയായിലായതുകൊണ്ട് യെശയ്യയുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് ഉസ്സീയായിരുന്നു. യെശയ്യ പിടിച്ചിരിക്കുന്നത് ഉസ്സീയായിലാണ്. കാരണം ഉസ്സീയായ്ക്ക് ബലമുണ്ട്, ഉസ്സീയ സ്ട്രോങ് ആണ്, ഉസ്സീയ രാജ്യത്തെ നമ്പർ 1 ആണ്, രാജാവാണ്, രാജാവല്ലേ എന്റെ ബന്ധു. അതുകൊണ്ട് രാജാവിനെ പിടിച്ചിരിക്കുന്നുണ്ട്, ഉസ്സീയ സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട്. ഉസ്സീയ സിംഹാസനത്തിൽ മാത്രമല്ല, യെശയ്യയുടെ ഹൃദയത്തിലും ഉസ്സീയയാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോ, ശ്രദ്ധിക്കണം, വളരെ വളരെ ആഴമുള്ള കാര്യങ്ങളാണ്. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഉസ്സീയ സിംഹാസനത്തിൽ ഇരിക്കുമ്പോ, ഉസ്സീയയിൽ ബലം കണ്ടെത്തുമ്പോ, യെശയ്യയ്ക്ക് തോന്നുകയാണ് ഞാനൊരു നല്ലവനാണ്, ഞാൻ നല്ലവനാണ്. 5-ാം അധ്യായത്തിൽ അനേക തവണ അദ്ദേഹം താനൊരു നല്ലവനാണെന്നും നിങ്ങൾ വളരുകാത്തവരാണെന്നും പറയുന്നു. വായിച്ചു യെശയ്യ പ്രവചനത്തിന്റെ 5-ാം അധ്യായത്തിൽ യെശയ്യ ഞാനൊരു നല്ലവനാണ് എന്ന അർത്ഥത്തിൽ അനേകം പേര് കൊള്ളരുതാത്തവരാണ് എന്ന് പറയുന്നുണ്ട്. യെശയ്യ പ്രവചനം 5-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത് വയലോട് വയല് ചേർത്ത് അതിന്റെ മധ്യത്തിൽ തനിച്ച് വസിക്കുന്നവർക്ക് ദുരിതം. പ്രവാചകൻ ദുരിതം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ വോ കേഴ്സ് എന്നാണ്, ശാപം എന്നാണ്. അപ്പൊ ദുരിതം എന്ന് നമ്മൾ മലയാളത്തിൽ ഇവിടെ കാണുന്നെങ്കിലും അത് ശാപം എന്നാണ്. യെശയ്യ പറയാണ്, ഒരാളെ നോക്കിയിട്ട് യെശയ്യ പറയാണ്, നിനക്ക് ശാപം, വൈ നീ കൊണ്ടരുതാത്തവനാണ്, എന്ത് നീ വീടോട് വീട് ചേർത്ത് വയലോട് വയല് ചേർത്ത് മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീടും വയലോട് വയലും ചേർത്ത് അതിന്റെ മധ്യേ തനിച്ച് ജീവിക്കുന്നവനാണ്, നിനക്ക് ശാപം. അത് കഴിഞ്ഞ് വേറൊരാളെ കണ്ടപ്പോൾ
يس يا برجو لغري باني واقية بدرنا لغري باني إن غلطة بيننا ليه ودا ميدي أديلا أبلي ودارة جيم بيني غودتشة مادي كيا ميدي ورانجا أديلي كويين شيءنا منا غير رجترا غلطة برجو نيجا غلطة ودي كيا ميدي أبلي مرافتري بعجلة بلال ودي دارا غلطة نك شاب نيجا غلطة ده ثمنا أديلا جبا غير رجترا غلطة كندو واقية بدرنا نونا يدا كاير وندا، أعتقد تبع بالي صيد كندا منا دوريدام، بابات تبع كاير غطي بالي كندا منا دوريدام، إيدي بدر، تلمي نلمي إندم، نلمي تلمي إندم بالي كندا منا شابا، برقاش تبع أنثعارة بندم، أنثعارة تبع برقاش بندم بالي كندا منا دوريدام، ماثرة تبع كايبا أيوم، ماثرة ما أيوم كايردام لا منا، وغيره غرش منا كذا بابروذ نونا يدا كاير وندا أعتقد تبع غطي بالي كندا منا شابا. നന്മയ തിന്മയെന്നും തിന്മയ നന്മയെന്നും വിളിക്കുന്ന നിനക്ക് ശാപം പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും വിളിക്കുന്ന നിനക്ക് ശാപം മധുരത്തെ കൈപ്പായും കൈപ്പിനെ മധുരമായും ഉണ്ടെന്ന നിനക്ക് ശാപം ഇപ്പൊ മനസ്സിലായോ നിനക്ക് ശാപം നീ കൊള്ളരുതാത്തവനാണ് ഞാനോ ഞാൻ നല്ല ആളാണ് നീ കള്ളുപിടിക്കാൻ നീ കൊള്ളരുതാത്തവളാണ് ഞാനോ ഞാൻ നല്ല ആളാണ് നീ കൊണ്ടുവരുന്നതാണ് ഞാനോ ഞാൻ നല്ല ആളാണ് ഇങ്ങനെ കുറെ ഉണ്ട് വായിച്ച് സമയം കളയണ്ട നിങ്ങൾ വായിച്ചാ മതി നോക്കി നീ കൊള്ളത്തില്ല നീ കൊള്ളത്തില്ല നിനക്ക് ശാപം നിനക്ക് ശാപം ഇതാണ് അഞ്ചാം അധ്യായം ഉസ്സിയാ രാജാവ് ഉള്ള കാലമാണ് ഉസ്സിയാ ഉള്ള കാലത്ത് യേശയ്യ ചിന്തിക്കുകയാണ് എനിക്ക് ബലം ആരാണ് ഉസ്സിയ ഞാൻ നല്ലവനാണ് ആ ഉസ്സിയ മരിച്ചു സിംഹാസനം ഒഴിഞ്ഞു അഭയവും ആലംബവും ആശ്രയവും വിരൽത്തുമ്പിൽ നിന്ന് നേർത്ത ജലഗണങ്ങൾ പോലെ ഊർന്നില്ലാതായി പിടിച്ച കൈ മരിച്ച് ശവശരീരമായപ്പോ മുറുകെ പിടിച്ചിരുന്ന കൈ തളർന്ന് താഴെ വീണു ഇനി ആരുമില്ല കൊട്ടാരം ഒഴിഞ്ഞു രാജാവ് ഒഴിഞ്ഞു സിംഹാസനം ഒഴിഞ്ഞു രാജാവ് നാട് നീങ്ങി സിംഹാസനം ഒഴിഞ്ഞു കിടക്കുമ്പോ യേശയ്യ നിസ്സഹായനായി ദേവാലയത്തിൽ നിൽക്കുമ്പോൾ ദൈവമായ കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് യേശയ്യ കണ്ടു പറഞ്ഞേ ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ മനസ്സിലായോ ദൈവത്തിൽ ആശ്രയം വെച്ചപ്പോ രാജാവിൽ നിന്നുള്ള ആശ്രയം മാറിയപ്പോൾ യേശയ്യയ്ക്ക് ദൈവത്തെ കാണാൻ പറ്റുകയാണ് ദൈവം എവിടെയിരിക്കുന്നു സിംഹാസനത്തിലിരിക്കും അടുത്ത വാക്യം അവിടുത്തെ ചുറ്റും അവിടുത്തെ വസ്ത്രാഞ്ജലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്ന് അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു അവയ്ക്ക് ആറ് ചിറകുകൾ വീതം ഉണ്ടായിരുന്നു രണ്ട് ചിറക് കൊണ്ട് മുഖവും രണ്ട് കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു രണ്ട് ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ഭൂമപൂരിതം അപ്പൊ ദൈവത്തെ കാണുകയാണ് കേൾക്കുന്നുണ്ടോ ദൈവത്തെ കാണുകയാണ് ഇത്രേ നാള് യേശയ്യ താൻ നല്ലവനാണെന്ന് വിചാരിച്ചിരുന്നത് മറ്റുള്ളവരെ കണ്ടുകൊണ്ടിരുന്നോണ്ടാണ് ജീവിതത്തിൽ ആദ്യമായി മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ ദ ഗ്ലോറിയസ് പ്രസൻസ് മഹത്വമാർന്ന സാന്നിധ്യം തന്റെ നഗ്നനേത്രങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെട്ടപ്പോൾ ദൈവത്തെ കണ്ടുകഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ മഹത്വത്തിന്റെ മുമ്പിൽ നിന്നപ്പോൾ യേശയ്യ തിരിച്ചറിയുന്നു അടുത്ത വാക്യം അയ്യോ അയ്യോ എനിക്ക് ദുരിതം ഓ അൺടു മീ എനിക്ക് ദുരിതം ഞാൻ നശിച്ചു എനിക്ക് ശാപം ഞാൻ നശിച്ചു എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവർക്ക് മധ്യേ സൈന്യങ്ങളുടെ കർത്താവിനെ എന്റെ കണ്ണുകൾ കണ്ടല്ലോ പിടിയിട്ടുന്നു യേശുവിനെ വെച്ചു നോക്കിയാലേ നമ്മൾ എത്ര ദൂരെയാണെന്ന് മനസ്സിലാവും നമ്മൾ ഈ മറ്റു അയലോക്കാരെയും പള്ളിയിലുള്ള ബാക്കിയുള്ളവരെയും വികാരിച്ചനെയും സിസ്റ്ററിനെയും ഒക്കെ വെച്ച് കമ്പയർ ചെയ്താൽ നമുക്ക് ചിലപ്പോൾ നല്ലവരാണെന്ന് തോന്നാം ദൈവം നമ്മെ വിളിച്ചത് ആരാവാനാണ് യേശുവിനെ പോലാവാൻ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടാൻ പറഞ്ഞേ ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടാൻ അപ്പോ
يسوع نحول آوان دعوة مدرج أبادون رانا يدعوة تكنتر غير نحول ودانه ترتشلين بيرو ده غرنا بايكا لوكاس ويشيشة تندى أنجام تياي لوكاس ويشيشة تندى أنجام تياي ونمو ده بايكا دعوة ده نام سربيكا جنغلا مند تشتيب كودي تداغة تندى دعوة രണ്ട് വള്ളങ്ങൾ കിടക്കുന്നത് അവൻ കണ്ടു മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു ശിമയോന്റേതായിരുന്നു വള്ളങ്ങളിലൊന്ന് യേശു അതിൽ കയറി വള്ളം നീക്കാൻ അവനോട് ആവശ്യപ്പെട്ടു ശരി അഞ്ചാമത്തെ വാക്യം ശിമയൻ പറഞ്ഞു ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി അവരുടെ വല കയറി തുടങ്ങി വല കയറിയപ്പോൾ ശിമയോന്റെ ചങ്കും കീറാൻ തുടങ്ങി വല കയറിയപ്പോൾ അവന്റെ ഹൃദയവും കീറാൻ തുടങ്ങി അവൻ എന്ത് ചെയ്തു അവനൊരു കാര്യം മനസ്സിലാവൻ വലയിൽ നിന്ന് നോട്ടം മാറ്റി തന്നോട് വള്ളത്തിന്റെ വലതുവശത്ത് വലയിടാൻ പറഞ്ഞത് ആരാണ് എന്ന് ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ യേശുവിന്റെ മഹത്വം ശിമയോൻ കണ്ടു യേശുവിനെ കണ്ടപ്പോൾ ശിമയോൻ ഉറക്കെ വിളിച്ച് കരയുകയാണ് ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണ് കർത്താവേ എന്നിൽ നിന്ന് നടന്നു പോകണമേ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു കണ്ടോ പാപബോധം വിശുദ്ധീകരിക്കപ്പെടേണ്ട ആവശ്യകത എനിക്കുണ്ടെന്ന് ഒരാൾ തിരിച്ചറിയുന്നത് സഹജീവികളെ നോക്കുമ്പോഴല്ല യേശുവിലേക്ക് നോക്കണം യേശുവിലേക്ക് അതുകൊണ്ടാണ് അപ്പസ്തോലനായ പൗലോസ് പറഞ്ഞത് ഞങ്ങൾ അവനെ നോക്കി ഓടുക അവനെ നോക്കി നമുക്ക് ചുറ്റും സാക്ഷികരുടെ വലിയ സമൂഹമുള്ളതിനാൽ വായിച്ചോ എബ്രായർ 12:1 എബ്രായർ 12:1 മുതൽ വായിക്കും നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടി തീർക്കാം കണ്ടോ നമ്മുടെ ചുറ്റും സാക്ഷികളുടെ സമൂഹമുണ്ട് ഗീവർഗീസ് സഹതയുണ്ട് അന്തോണീസ് ഉണ്ട് അൽഫോൻസാമയുണ്ട് വിൻസെന്റ് പോൾ ഉണ്ട് ഫ്രാൻസിസ് സേവർ ഉണ്ട് ഫ്രാൻസിസ് അസീസി ഉണ്ട് അമ്പത്രേസിയുണ്ട് കൊച്ചുത്രേസിയുണ്ട് ഫിലോമനയുണ്ട് ലോകത്ത് നമ്മുടെ ചുറ്റും 10,000 പേര് വിളിക്കപ്പെട്ട വിശുദ്ധര് പിന്നെ ബൈബിളിലെ വിശുദ്ധര് എല്ലാവരും നമ്മുടെ ചുറ്റിനും ഉണ്ട് ഉണ്ടോ ഉണ്ട് അതുകൊണ്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും വേണ്ട വിഷമൊന്നും വേണ്ട കാരണം സാക്ഷികൾ നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട് അവരെന്താ നമ്മളോട് പറയുന്നത് നിങ്ങളെക്കാൾ വലിയ വിഷമത്തിലൂടെ ഒരു കാലത്ത് കടന്നുപോയി അതിനെ അതിജീവിച്ച് ഞങ്ങൾ വിജയിച്ചവരാണ് വിഷമിക്കേണ്ട നമ്മളെ ദൈവം എന്ത് ചെയ്യും നമ്മളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ അത് പൂർത്തിയാക്കും നിങ്ങൾ വിഷമിക്കേണ്ട ഇതാണ് സാക്ഷികൾ നമ്മളോട് പറയുന്നത് അവരെ കണ്ടോണ്ട് ഓടാനല്ല പറഞ്ഞത് നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം എന്ന് പറഞ്ഞാൽ എന്താ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഭാരത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനും ഈ വിശുദ്ധരെല്ലാം നമ്മളെ ആഹ്വാനം ചെയ്യും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മളെ സഹായിക്കും എന്നാൽ നാം ജീവിക്കേണ്ടത് നാം ഓടേണ്ടത് അടുത്ത വാക്യം നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓടാൻ പറഞ്ഞു ഹല്ലേലൂയാ മനസ്സിലാവുന്നുണ്ടോ വിഷമവും പ്രയാസവും മാറാൻ ഈ സാക്ഷികളെ സഹായിക്കും എന്നാൽ ഓടേണ്ടത് ആരെ നോക്കിയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ പറഞ്ഞു ഹല്ലേലൂയാ പറഞ്ഞു ഹല്ലേലൂയാ പറഞ്ഞു കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാ നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ മറ്റൊരു ഉദാഹരണം ബൈബിളിൽ നമുക്ക് കാണാം ജോബിന്റെ പുസ്തകം എടുക്കാം ജോബിന്റെ പുസ്തകം 29 സങ്കീർത്തനങ്ങളുടെ തൊട്ട് മുൻപ് ജോബ് കിട്ടും ജോബിന്റെ പുസ്തകം 29 ജോബ് സോറി ജോബ് 31 ഇവിടെ ജോബ് ശ്രദ്ധിക്കുക പശ്ചാത്തലം പറഞ്ഞിട്ട് വായിക്കാൻ എളുപ്പമുണ്ട് ഇവിടെ ജോബ്
തന്റെ ജീവിതത്തിന്റെ കൂട്ടുകാരനോട് പറയുകയാണ്, ഞാൻ നിങ്ങളെക്കാളെല്ലാം മെച്ചമാണ്, ഞാൻ ഒരു നല്ല മനുഷ്യനാണ്. ഇനി ജോബ് നല്ല മനുഷ്യനാണെന്ന് ജോബ് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? ജോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം എടുക്കണ്ട, ജോബിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ജോബ് ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് ഈ ഗ്രന്ഥകർത്താവ് പറയുന്നുണ്ട്. പൗരസ്ത്യ ദേശത്ത് നീതിമാനും ദൈവഭയമുള്ളവനുമായ ജോബ് എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചത്. ഈ പുസ്തകം എഴുതിയ ആള്, ജോബിന്റെ പുസ്തകം ബൈബിളിൽ ആദ്യമായി അല്ല ബൈബിളിലെ ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ അബ്രഹാമിനും ഒക്കെ മുമ്പ് ജീവിച്ചിരുന്ന ഒരാളായിട്ടാണ് ജോബിനെ ബൈബിൾ പണ്ഡിതന്മാർ കാണുന്നത്. അബ്രഹാമിനൊക്കെ മുമ്പ് ജീവിച്ചിരുന്ന ആളായിട്ടാണ്. അപ്പോ പൗരസ്ത്യ ദേശത്ത് അത്രയും ആ ബഹുമാന്യനും ഭക്തനും നീതിമാനുമായിരുന്ന വിശുദ്ധനായിരുന്ന ജോബ് എന്ന് ഈ ഗ്രന്ഥകർത്താവ് എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് പറയാണ് ജോബ് ഒരു നല്ലവനായിരുന്നു. ഇനി അത് കഴിയുമ്പോ ദൈവദൂതന്മാര് സ്വർഗത്തിൽ സമ്മേളിക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ പിശാചൻ വന്ന് കരുതിക്കും. പിശാചനോട് ദൈവം ചോദിക്കും, നീ എവിടെ നിന്ന് വരുന്നു, എവിടോട്ട് പോകും? അപ്പൊ പറഞ്ഞ, ഞാൻ ഈ ഭൂമി ആകമാനം ചുറ്റി നടന്നിട്ട് വരികയാണ്. ഉടനെ ദൈവം ചോദിക്കും, നീ എന്റെ ദാസനായ ജോബിനെ കണ്ടോ? കണ്ട്, എടാ അവനെ പോലെ ദൈവഭയം ഉള്ളവനും നീതിമാനും നല്ലവനുമായ ഒരുത്തനെ നീ വേറെ കണ്ടോ? ഇല്ലില്ല, കണ്ടില്ല. അതിന് കാരണമുണ്ട്, നീ അവനെ ഇഷ്ടംപോലെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് സാത്താൻ മറുപടി പറയും. അപ്പോ ജോബ് ഒരു നല്ലവനായിരുന്നു എന്ന് ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. ഒന്നാര് പറഞ്ഞു? ഗ്രന്ഥകർത്താവ് പറഞ്ഞു. രണ്ടാര് പറഞ്ഞു? ദൈവം പറഞ്ഞു. ഇനി ലോകത്തൊരുവം ഒരുത്തം പോലും നല്ലവനാന്ന് പറയാത്ത ആളാണ് സാത്താൻ. നമ്മുടെ സഹോദരന്മാരെ ദൂഷിക്കുകയും രാപകൽ അവരെ പഴി പറയുകയും ചെയ്യുന്നവൻ എന്നാണ് വെളിപാട് 12:11 അവനെ കുറിച്ച് പറയുന്നത്. അപ്പോ സഹോദരന്മാരെ ദൂഷിക്കുന്നവൻ, കുറ്റം പറയുന്ന ആളാണ് സാത്താൻ. ആരുടെ നന്മ പറയത്തില്ല, എന്നാൽ സാത്താൻ പറഞ്ഞു ജോബ് നല്ലവനാണ്. നിങ്ങൾ നാലോചിച്ചു, ലോകത്തൊരു മനുഷ്യന് ഇത്രയും അറ്റസ്റ്റേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഗ്രന്ഥകർത്താവ് പറഞ്ഞു, പിതാവായ ദൈവം പറഞ്ഞു, ഇനി സാത്താനും പറഞ്ഞു ഇയാൾ നല്ലവനാണ്. ഇനി ഈ 31 അധ്യായത്തിൽ ജോബ് പറയാൻ പോവാണ്, ഞാൻ ഒരു നല്ലവനാണ്. അത് പറയാൻ ജോബിന് 100 ന്യായമായ അവകാശവാദങ്ങളുണ്ട്, ന്യായമായ കാര്യങ്ങൾ. അതെന്തൊക്കെയാണ്? നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് നാണക്കേട് വരും, കാരണം നമ്മളെക്കാളൊക്കെ ഒരുപാട് 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 മുകളിലാണ് ജോബിന്റെ വിശുദ്ധി. വായിക്കാം, ഞാൻ എന്റെ കണ്ണുകളുമായി, ജോബ് 31, ഞാൻ എന്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കെന്ന് പറഞ്ഞാൽ, ഞാൻ ചെറുപ്പം മുതലേ, ചെറുപ്പമായിരുന്ന കൗമാരക്കാലം തുടങ്ങുന്നതിന് മുമ്പേ എന്റെ കണ്ണുകളെ ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു പെണ്ണിനെ വശക്കേടായിട്ട് നോക്കിയിട്ടില്ല. മനസ്സിലായ നമ്മുടെയൊക്കെ നിലവാരത്തെക്കാളും ഒത്തിരി ഒത്തിരി മേളിലാണ് ജോബിന്റെ സ്ഥാനം. അടുത്തത് വായിക്കേണ്ടത് വാക്യം 5, ഞാൻ കപടതയോടെ സഞ്ചരിക്കുകയും എന്റെ പാദങ്ങൾ വഞ്ചന പ്രവർത്തിക്കാൻ വെമ്പം കൊള്ളുകയും ചെയ്ത്. അപ്പൊ ഈ വാക്യങ്ങളെല്ലാം അവസാനിക്കുന്നത് ഉണ്ടെങ്കിൽ 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 എന്ന് പറഞ്ഞിട്ട്, എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല എന്നാണ്, ചെയ്തിട്ടില്ല എന്നാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ വായിക്കാൻ പോകണം, നിങ്ങൾ കേട്ടിരിക്കുക. ഞാൻ കപടതയോടെ സഞ്ചരിച്ചിട്ടില്ല, എന്റെ പാദങ്ങൾ വഞ്ചന പ്രവർത്തിക്കാൻ വെമ്പൽ കൊണ്ടിട്ടില്ല. വാക്യം 7, ഞാൻ വഴിതെറ്റി പോയിട്ടില്ല, കാണുന്നതിലെല്ലാം അഭിലാഷം കൊണ്ടിട്ടില്ല, എന്റെ കരങ്ങൾ കളങ്കിതമല്ല. വാക്യം 9, എന്റെ ഹൃദയം സ്ത്രീയാൽ വശീകൃതമായിട്ടില്ല, ഞാൻ കൂട്ടുകാരന്റെ വാതുക്കൽ അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി പതിയിരുന്നിട്ടില്ല. 13, പരാതിയുമായി എന്നെ സമീപിച്ച ദാസന്റെയോ ദാസിയുടെ അഭ്യർത്ഥന ഞാൻ നിരാകരിച്ചിട്ടില്ല. 16, പാപങ്ങൾ ആഗ്രഹിച്ചത് എന്തെങ്കിലും ഞാൻ മുടക്കിയിട്ടില്ല, വിധവയുടെ കണ്ണുകൾ അന്ധമാക്കിയിട്ടില്ല, എന്റെ ആഹാരം ഞാൻ തന്നെ ഭക്ഷിച്ചിട്ടില്ല, അനാഥർക്ക് കൊടുക്കാതിരുന്നിട്ടില്ല, യൗവനം മുതൽ അനാഥനെ എന്റെ അപ്പനെ നോക്കുന്നത് പോലെ നോക്കുകയും വസ്ത്രമില്ലാതെയോ പുതപ്പില്ലാതെയോ ആരും നശിക്കാൻ ഇടവരുത്തുകയോ ചെയ്തിട്ടില്ല. വാക്യം 24, സ്വർണത്തിലായിരുന്നില്ല എന്റെ ആശ്രയം, തങ്കത്തിലല്ല ഞാൻ എന്റെ പ്രത്യാശ വെച്ചിരുന്നത്. 29, എന്നെ വെറുക്കുന്ന മനുഷ്യര് അവരുടെ നാശത്തിൽ ഞാൻ സന്തോഷിച്ചിട്ടില്ല, അവരുടെ അനർത്ഥം അവർക്ക് അനർത്ഥം വന്നപ്പോൾ ഞാൻ ആഹ്ലാദിച്ചിട്ടില്ല, അവന് പ്രാണഹാനി ഉണ്ടാകാൻ വേണ്ടി അവനെ ശവിച്ചിട്ടില്ല. അടുത്ത വാക്യം 32, പരദേശിയെ ഞാൻ തെരുവിൽ പാർപ്പിച്ചിട്ടില്ല, വഴിപോക്കിന് ഞാൻ എൻ്റെ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ട്. എൻ്റെ പോരായ്മകൾ, അകൃത്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ച് എൻ്റെ അതിക്രമങ്ങളെ മനുഷ്യരുടെ മുമ്പിൽ നിന്ന് മറച്ചു വെച്ചിട്ടില്ല. ആൾക്കൂട്ടത്തെ ഭയപ്പെട്ട് ഞാൻ സഹായിക്കേണ്ടവരെ സഹായിക്കാതിരുന്നിട്ടില്ല. 38, എന്റെ വയലുകൾ എനിക്കെതിരായി നിലവിളിച്ചിട്ടില്ല, അതിലെ ഉഴവുചാലുകൾ ഒന്നായി കരഞ്ഞിട്ടില്ല, അതിലെ ഉൽപ്പന്നങ്ങൾ വില കൊടുക്കാതെ വാങ്ങി ഭക്ഷിച്ചിട്ടില്ല,
വയലിന് ഉടമസ്ഥന്മാരുടെ മരണത്തിന് ഞാൻ കാരണം ആയിട്ടില്ല. 32 ഒന്ന് വായിച്ചേ. ജോബിന് താൻ നീതിമാനാണെന്ന് തോന്നിയത് കൊണ്ട് ഈ മൂന്ന് പേരും തങ്ങളുടെ വാദം മതിയാക്കി. 31-ാമത്തെ അധ്യായത്തിൽ ജോബ് സ്ഥാപിച്ചു, മൂന്ന് പേര് അത്രയും നേരം ചുറ്റും നിന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന മൂന്ന് പേരും വാ കൂട്ടി മിണ്ടാതിരുന്നു. കാരണം അവർക്ക് ഒന്നും ഡിലേ ചെയ്യാനില്ല, ഇതൊന്നും ജോബ് ചെയ്തിട്ടില്ല. നിങ്ങളെന്ന് ആലോചിച്ചു, ഈ കൺവെൻഷൻ മന്ദിലിരിക്കുന്ന നമ്മളിൽ പലരെക്കാളും എന്നെയും നിങ്ങളെക്കാളും ഒരുപാട് 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 ഉയർന്നതായിരുന്നു ജോബിന്റെ വിശുദ്ധിയുടെ നിലവാരം. എന്നാൽ അയാൾ ഒരിക്കൽ ദൈവത്തെ കണ്ടു. ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം. ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോ ഈ ആറ്റിറ്റ്യൂഡെല്ലാം മാറി. ശ്രദ്ധിക്കണേ, നല്ലപോലെ ശ്രദ്ധിക്കണം. ജോബ് 42:5 ഉച്ചത്തി വായിക്കാം. ജോബ് 42:5 വായിക്കാം. അങ്ങയെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എന്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. മനസ്സിലായോ? കർത്താവേ, ഞാൻ നിന്നെ കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഞാൻ നിന്നെ കാണുകയാണ്, ഇപ്പൊ ഞാൻ നിന്നെ കാണുകയാണ്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു, പൊടിയിലും ചാരത്തിലും കടന്ന് പശ്ചാത്തപിക്കുന്നു. കണ്ടോ, ഇത്രയും നേരം ഒരു നല്ലവനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആള് ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരുപാട് വിശുദ്ധീകരിക്കപ്പെടേണ്ട മേഖലകളുണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ പൊടിയിലും ചാരത്തിലും കടന്ന് പശ്ചാത്തപിക്കും. നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ തട്ടിച്ചു നോക്കിയാൽ നമ്മൾ നല്ലവരാണെന്ന് തോന്നാം. എന്നാൽ മഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ മുദ്രയുമായ യേശുവിനെ മുന്നിൽ നിർത്തുമ്പോൾ, യേശുവിന്റെ ജീവിതം കാണുമ്പോൾ, യേശുവിനെ വെച്ച് വിലയിരുത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ് നമ്മൾ അശുദ്ധരാണ്, പാപികളാണ്. അതുകൊണ്ട് മഹത്വത്തിലേക്ക് യാത്ര ചെയ്യാൻ വിശുദ്ധീകരിക്കപ്പെടണം. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെടാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും. ഇന്ന് എഴുന്നേറ്റ് നിൽക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ.